السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا، نصفه أو انقص منه قليلا، أو زد عليه ورتل القرآن ترتيلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. نظرت إلى ربي عيانا فقال لي: هنيئا لضاعي عنك يا ابن سعيد، لقد كنت قواما إذا أنلم الدجا، إذا أنلم الدجا بعبرات مستاق وقلب أميد، فدونك فاختر أي قصر أردته، وزرني فإني عنك غير بعيد. آدرنيا رايا ساداتكل عالمينغل مؤمنينغل مؤمناتكل യുവാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം 20 വർഷമായി തുടർച്ചയായി വർഷത്തിൽ 7 നാം ഇവിടെ വഅള് സംഘടിപ്പിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഓരോ വർഷത്തിലും പരിശുദ്ധ ഖുർആനിലെ
പല സൂറത്തുകളും അവലംബിച്ച് നാം ഈ മഹത്തായ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിലുള്ളവരുടെയും നാട്ടിലില്ലാത്തവരുടെയും സഹകരണത്തോടുകൂടി നടത്തി വന്നു. അല്ലാഹു തആല അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസും അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മുന്നിൽ കുറഞ്ഞ കസേര ഉണ്ട്. അവിടെ നിൽക്കുന്നവർക്ക് ഇവിടെ വന്ന് സുഖസുന്ദരമായി ഇരുന്ന് വാള് കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ഈ പരിപാടിയിൽ ഇന്നത്തെ ദിവസം മഹാപണ്ഡിതനും ലക്ഷക്കണക്കിന് ആളുകൾ ദുആക്ക് വേണ്ടി സമ്മേളിക്കുകയും ചെയ്യുന്ന മഹാനായ ബദറു സാദാത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ വറുകൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. തങ്ങളുടെ വറുകളുടെ വിലയേറിയ വാക്കുകളും അവിടുത്തെ ദുആയും ഇന്ന് ഈ സദസ് പിരിയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ നമുക്ക് ലഭ്യമാകും. തങ്ങളുടെ വറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം കൂടുതൽ സമയം നീട്ടി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇൻഷാല്ലാ നാളെ മുതൽക്ക് നമുക്ക് നേരത്തെ തുടങ്ങി ദീർഘമായ സമയം സംസാരിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയുടെയും എല്ലാം നിലനിൽപ്പിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പരിപാടികൾ പല സ്ഥലത്തുമുണ്ട്. അതിൻ്റെ ഭാഗമായി UAE സംഘടിപ്പിക്കപ്പെട്ട പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ നാദാപുരം ടൗണിൽ ജനപ്രതിനിധികളും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പ്രവാസി പ്രമുഖരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി മഗ്രിബ് കഴിഞ്ഞിട്ടും തുടർന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്കെല്ലാവർക്കും എല്ലാ നന്മയും എല്ലാ സംരക്ഷണവും നൽകാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് അല്ലാഹ്. കഴിഞ്ഞ വർഷം തബാറക്ക സൂറത്ത് നാം സംസാരിച്ചപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തബാറക്ക സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് നാം വിവരിച്ചിട്ടുണ്ട്. അതിനു മുമ്പും പലപ്പോഴും വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രഭാഷണ പരിപാടി ആരംഭിക്കുന്ന കാലത്ത് ആ വർഷത്തിൽ ജനിച്ച മക്കൾ ഇപ്പോൾ പ്രായപൂർത്തിയായി, അവരുടെ മൈനർ പ്രായം വിട്ട് 18 വയസ്സൊക്കെ തികഞ്ഞിട്ടുള്ളവരായി മാറിയിട്ടുണ്ട്. നമ്മൾ പരിപാടി തുടങ്ങുന്ന സമയത്ത് ചെറിയ പ്രസവിച്ച ഉടനെയുള്ള മക്കൾ, അതുപോലെ അന്ന് ചെറിയ മക്കളായിരുന്ന കുട്ടികൾ ഇന്ന് മക്കളൊക്കെയുള്ള വലിയ യുവാക്കളായി മാറിയിട്ടുണ്ട്. നമ്മുടെ ആദ്യകാലത്തുള്ള ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യകാലത്ത് നമ്മുടെ കൂടെ വന്ന് ഇരുന്ന് വയലു കെട്ടിരുന്ന പലരെയും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അവരിൽ പലരും മരിച്ച് ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിലും ഞങ്ങളുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്.
ഞങ്ങൾക്കെല്ലാം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. വളരെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർഷിക പ്രഭാഷണമാണ് നമ്മുടെ ഈ മജ്‌ലിസ്. സൂറത്തുൽ മുസമ്മിൽ ആണ് ഈ വർഷം സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂറത്തുൽ മുസമ്മിലിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൻ ഖറഅൽ മുസമ്മില സൂറത്തുൽ മുസമ്മിൽ വല്ലവനും ഓതിയാൽ റഫഅൻഹുല്ലാഹുൽ ഉസ്റ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള പ്രയാസം വിഷമം അല്ലാഹു തആല അവന് ഉയർത്തിക്കൊടുക്കും എന്ന് പണ്ഡിതന്മാർ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളെല്ലാം അവലംബിക്കുന്നതും ജീവിക്കുന്നതും ഗൾഫ് നാടുകളെ ആശ്രയിച്ച ആ ഗൾഫ് നാടുകളിൽ ആശങ്ക ഉളവാക്കുന്ന സംഭവങ്ങൾ പ്രകൃതിപരമായി നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള ഘോരമായ മഴ, വെള്ളപ്പൊക്കം, മറുഭാഗത്ത് യുദ്ധം നടക്കുമോ എന്ന വലിയ ആശങ്ക, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം സമൂഹത്തിന് ഉണ്ട്. നമ്മുടെ ഈ മതേതര രാഷ്ട്രമായ നാനാത്വത്തിൽ ഏകത്വം എന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തും പലർക്കും ആശങ്കകളും ഭയങ്ങളും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മൻ ഖറഅൽ മുസമ്മില സൂറത്തുൽ മുസമ്മിൽ വല്ലവനും ഓതിയാൽ റഫഅല്ലാഹു അൻഹു അൽ ഉസ്റ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള പ്രയാസം അല്ലാഹു ഉയർത്തിക്കൊടുക്കും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സൂറത്തായ സൂറത്തുൽ മുസമ്മിൽ സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ പല സ്ഥലങ്ങളിലും ബുർദ ബൈത്ത് 25 ദിവസം ഞാൻ ബുർദ ബൈത്ത് വയല് പറഞ്ഞു. അൽഹംദുലില്ല, ആ ബുർദ ബൈത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അത് ഉയർത്തിപ്പിടിക്കുകയും അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും നബി തങ്ങളെ പരിചയപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് തന്നെയാണ്. എന്നാൽ ഏത് കാര്യത്തിലും ഒരുപാട് നന്മകൾ ഗുണങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്റിന്റെ അർത്ഥം തന്നെ മഹാനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്നാണ്. അത് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ്? നമുക്ക് അള്ളാഹു തആല മാപ്പ് തരാൻ വേണ്ടിയാണ്. പക്ഷേ ആ ദിക്റിന്റെ മഹത്വം പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു തആല മഴ പെയ്യിപ്പിച്ചു തരും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ അഥവാ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്ന ആ മഹത്തായ കർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് അല്ലാഹു തആല സാമ്പത്തികമായ പുരോഗതി നൽകും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ ധാരാളമായി കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതാണത്. അത് നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. വബനീൻ, നിങ്ങൾക്ക് അല്ലാഹു തആല സന്താനങ്ങളെ നൽകും, ആൺമക്കളെ നൽകും. ഇങ്ങനെ ഖുർആൻ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്റിന്റെ മഹത്വം പറഞ്ഞു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ നമുക്കൊരു ഹദീസ് കാണാം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നു ഒരാൾ നബിയെ എനിക്ക് മക്കളില്ല എന്ന് വേവലാതിപ്പെട്ടു.
അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ രണ്ട് കാര്യമാണ്. ഒന്ന്, സദഖ വർദ്ധിപ്പിക്കാത്തതെന്ത്? ധാരാളം ധർമ്മം ചെയ്യുക, അത് കുട്ടികളുണ്ടാകാൻ നിമിത്തമാണ്. മറ്റൊന്ന് പറഞ്ഞത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തതെന്ത്? അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ര് ധാരാളം കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? അത് കൊണ്ടുവരണം. അദ്ദേഹം ആ രണ്ട് കാര്യങ്ങളും നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിന് മക്കളുണ്ടായി എന്ന് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു മുസ്നദിൽ റിപ്പോർട്ട് കാണാം. പലപ്പോഴും മക്കളില്ലാത്ത ആളുകൾക്ക് ദിക്ര് പറഞ്ഞു കൊടുക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ര് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാത്ത സമയത്ത് നടത്തിയ ദുആയായ റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ എന്ന ദുആയുടെ കൂടെ വിനീതനായി ഞാൻ തന്നെ എഴുതി കൊടുക്കാറുണ്ട്. കാരണം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ര് കൊണ്ട് മക്കളുണ്ടാകും എന്നത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ സലാത്ത് നിർവഹിക്കുമ്പോൾ നമ്മൾ സലാത്ത് നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനാണ്. പക്ഷേ ആ റഹ്മത്ത് ലഭിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിയോ, ഏത് കാര്യം നേടണം എന്ന് ഉദ്ദേശിച്ചുവോ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യം സലാത്ത് കൊണ്ട് നേടാൻ കഴിയുമെന്നും അതുകൊണ്ട് ദോഷം പൊറുക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ നിന്റെ ടെൻഷൻ മാറുമെന്നും പഠിപ്പിച്ചു. അപ്പൊ സലാത്തിന് അങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഉണ്ട്. ബുർദ ബൈത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൽബിലുണ്ടായിരുന്ന ഒരുപാട് വിഷയങ്ങൾക്കപ്പുറം എനിക്കൊരു ചെറിയ രോഗമുണ്ടായിരുന്നു. എൻ്റെ കൈപിടിച്ച് ആർക്കും മുസാഫഹത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഞാനിപ്പോഴും ഓർക്കുന്നു, പാറക്കടവിലുള്ള ഒരു വളരെയേറെ സ്നേഹിക്കുന്ന ഒരു കാരണവർ ഞാനൊരു കല്യാണത്തിന് ചെന്നപ്പോൾ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും എന്ന് കൈകൊടുത്തപ്പോൾ അദ്ദേഹം നന്നായി പിടിച്ച് സ്നേഹത്തിൻ്റെ കടുപ്പം കൊണ്ട് നല്ലോണം ഒന്ന് ഞെക്കി. ഞാൻ നന്നായി പിടച്ചു വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സ് വിഷമിക്കുമെന്ന് തോന്നിയിട്ട് പ്രകടിപ്പിച്ചില്ല. വലിയൊരു വിഷയമാണല്ലോ ഒരാൾക്ക് കൈകൊടുക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ മാസം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ്. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ധാരാളം സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളിൽ ഒന്നാണ് മഹാനവറുകൾ ഏത് പാവപ്പെട്ടവൻ്റെയും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും, ആർക്കും കൈകൊടുക്കും. അത് വലിയൊരു പുണ്യകർമ്മമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകൾ, രണ്ട് പുരുഷന്മാർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ, കൈകൊടുത്താൽ, അതുപോലെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും പരസ്പരം ഹസ്തദാനം ചെയ്യാം. അതേസമയത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഹസ്തദാനം ചെയ്യാൻ പാടില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭർത്താവിൻ്റെ അനുജന് കൈകൊടുക്കുക, ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് കൈകൊടുക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി വന്ന വരന് ഈ വധുവായി തീരേണ്ടുന്ന സ്ത്രീ ആദ്യത്തെ കാഴ്ചയെ തന്നെ കൈകൊടുത്തില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് കാണാൻ വന്നപ്പോൾ കൈകൊടുക്കുക. ഇപ്പോഴങ്ങനൊക്കെ പല മുസീബത്തും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരിക്കലൊരു കല്യാണത്തിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് വിദേശത്തു നിന്നുള്ള ഒന്നോ രണ്ടോ അറബികൾ ഉണ്ട്. ഞാനിപ്പുറത്തെ റൂമിൽ അവരെ പരിചയപ്പെട്ട് ഇപ്പുറത്തെ റൂമിൽ വന്നിരുന്നു. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് ചിലർ ആ വീട്ടിലുള്ള ബന്ധുക്കളായ ആളുകൾ അവരുടെ ഉമ്മാനെയും പെങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അറബിക്ക് കൈകൊടുക്കാൻ ഉമ്മാനെയും പെങ്ങളെയൊക്കെ നിർബന്ധിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഒരു മുലകുടി ബന്ധവും ഇല്ല എന്ന് ഉറപ്പാണ്. സിറ്റിസൺ ഇല്ല എന്നുള്ളത് വേറെ. അതിൻ്റെ പുറമെ ഒരു ബന്ധവും ഇല്ലാത്ത ഈ അറബികൾക്ക് അറിവുകേട് കൊണ്ടായിരിക്കാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അറിവുണ്ടാകാനാണല്ലോ നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത്. കൈകൊടുപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. അപ്പോൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ അന്യസ്ത്രീകളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള മീശ മുളച്ചു വരുന്ന
ആൺകുട്ടികൾ അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമാണെന്ന് എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുസാഫഹത്ത് ചെയ്യുക എന്നതുകൊണ്ട് ദോഷം പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്നവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. മഹാനായ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ആർക്കും ഏത് പാവപ്പെട്ടവർക്കും മിസ്കീൻമാർക്കും എല്ലാവർക്കും കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്യുക എന്ന ഒരു വലിയ പുണ്യകർമ്മം ജീവിതത്തിൽ പ്രത്യേകം പകർത്തിയ ആളാണെന്ന് ഖലായിദുൽ ജവാഹിർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവിടെ ഒന്നുകൂടി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാനായ മർഹൂം കിഗനോസ്താദ് അവർ അള്ളാഹു എടുത്ത കബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ ഒരു കല്യാണ വീട്ടിൽ ഉസ്താദ് വർഗ്ഗങ്ങളെ കണ്ടപ്പോൾ ഞാൻ ചെറിയ മുതാലിമാണ്, ദൂരെ നിന്ന് ഉസ്താദിനെ ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കി, ആലിമികളുടെ മുഖത്ത് നോക്കൽ ഒരു പുണ്യകർമ്മമാണല്ലോ. അങ്ങനെ ഞാൻ ദൂരെ നിന്ന് ഉസ്താദിനെ കുറേ ഇങ്ങനെ നോക്കി നിന്നു. ഉസ്താദ് ഒരു ചെറിയ മുതാലിമ എന്ന നിലക്ക് എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ ആളുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ നേരെ ചെന്ന് കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി കൈകൊടുത്തപ്പോൾ ഉസ്താദ് വർഗ്ഗങ്ങൾ കൈ തന്നില്ല. സലാം മടക്കി എന്നോട് എല്ലാം ചോദിച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞ് പരിചയപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷേ കൈ തന്നില്ല. കൈ മുസാഫഹത്ത് ചെയ്യാൻ തന്നു, ചുംബിക്കാൻ തന്നില്ല. ആരെയും കൈപിടിച്ച് ചുംബിക്കാൻ ഉസ്താദ് വർഗ്ഗങ്ങൾ സാധാരണ നിലക്ക് അനുവദിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിലും മറ്റു പല കിതാബുകളിലും ആലിമീങ്ങളുടെ കൈപിടിച്ച് ചുംബിക്കുന്നത് സുന്നത്താണ്, പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട തങ്ങന്മാരുടെ കൈപിടിച്ച് ചുംബിക്കുന്നത് പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാലിഹീങ്ങളുടെ കൈപിടിച്ച് ചുംബിക്കുന്നത് പുണ്യമാണെന്ന് ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദവറുകൾ അങ്ങനെ സമ്മതിക്കാറില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു? അതിൻ്റെ കാരണം അവിടുത്തെ താഴ്മയും വിനയവും ആയിരുന്നു. അല്ലാതെ അതൊരു തെറ്റായതുകൊണ്ടല്ല, മഹാനായ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പതിവ് അങ്ങനെയായിരുന്നു. ഒരുപാട് മശായിഖന്മാർ ശൈഖന്മാർ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതിന് അനുവദിക്കുന്ന ഒരുപാട് ശൈഖന്മാരുണ്ട്, ഒരുപാട് സാദാത്തുക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്. എന്നാൽ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കൈപിടിച്ച് ചുംബിക്കാൻ അനുവദിക്കാറില്ല. അതിൻ്റെ കാരണം അവിടുത്തെ അങ്ങേയറ്റത്തെ താഴ്മയാണ്, വിനയം, താഴ്മ. ഞാനങ്ങനെ ഒരു ചുംബിക്കപ്പെടേണ്ട ആളല്ല, എൻ്റെ കൈ ചുംബിക്കപ്പെടേണ്ടതല്ല എന്ന താഴ്മയുടെ ചിന്തയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കൈ ചുംബിക്കുന്നതിൽ അനുവദിക്കാതിരിക്കാൻ നിമിത്തമായത് എന്ന് കിതാബുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ താഴ്മ പറഞ്ഞാൽ തീരൂല. ഞാൻ നമ്മുടെ വഅളിൻ്റെ തുടക്കം എന്ന നിലക്ക് ബർക്കത്തിനു വേണ്ടി മഹാനവറുകൾ അനുസ്മരിക്കുന്ന ഒരു മാസമാണല്ലോ ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി. ആ കള്ളന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ധാരാളം വസ്തുക്കൾ കൊടുത്ത് അവനെ സംരക്ഷിച്ച് അവന് വഴി കാണിച്ചു കൊടുത്ത് തിരിച്ചുപോയ സംഭവം ഞാൻ എൻ്റെ ഓർമ്മശീയാണെങ്കിൽ ഇന്നലെ താമരശ്ശേരിയിൽ വെച്ച് പറഞ്ഞു. എന്നാൽ മറ്റൊരിക്കൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കുറേ പശുക്കളെ പോറ്റുന്ന കുറേ ആളുകളുണ്ടായി. ആ പശുക്കളിൽ നിന്ന് ഒരു പശുവിനെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ഒരു കള്ളൻ വന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നേരെ കയറി അങ്ങോട്ട് ചെന്നു. ആ പശുവിനെ കക്കാൻ നോക്കുന്ന ആളോട് പറഞ്ഞു, ഈ പശുവിനെ നിങ്ങൾ കട്ടുകൊണ്ടുപോകണ്ട, കാരണം ഇത് സാധുക്കള പശുവായതുകൊണ്ട് മെലിഞ്ഞ പശുക്കളാണ്, ഒന്നിനും കൊള്ളൂല, ഇനി വലിയ വിലയും കിട്ടൂല, ഇതിനങ്ങൾ കക്കണ്ട, ഞാൻ നിങ്ങൾക്ക് നല്ല തടിച്ചു കൊഴുത്ത ഒരു പശുവിനെ ഞാൻ വേറെ കാണിച്ചു തരാമെന്ന്. എന്നിട്ട് മഹാനവറുകളുടെ സ്വന്തം പശുവിനെ, മഹാനവറുകളുടെ ശിഷ്യൻ വളരെ അധ്വാനിച്ച് പോറ്റി വളർത്തി നന്നായി തടിപ്പിച്ചൊരു പശുവുണ്ട്, ആ പശുവിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇതിനെ കഴിച്ചോ എന്ന്. കള്ളൻ അതിനെയും കഴിച്ചു പോകുമ്പോൾ അയാളെ മനസ്സിലിങ്ങനെ എന്നെ പരിഹസിക്കണോ എന്ന് തോന്നുന്നുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി
എന്നിട്ട് ആ പ്രദേശം വിട്ടൊഴിയുന്നത് വരെ, കാരണം ഇദ്ദേഹം പാതിരാ സമയത്ത് പശുവിനും കഴിച്ച് പോകുന്നുണ്ടാൽ ആളുകൾ പിടിച്ച് തല്ലും, അതുപോലെ തന്നെ പോലീസിൽ ഏൽപ്പിക്കും, അതില്ലാതിരിക്കാൻ വേണ്ടി റിഫായ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹം മുന്നിൽ അതിൻ്റെ കയറും പിടിച്ച് പോകുന്നു, റിഫായ് സല്ലല്ലാഹുവിൻ്റെ ബാക്കിൽ നിന്ന് തെളിച്ചു കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട് വരെ ആ പശുവിനെയും കൊണ്ടുപോയി, പശുവിനെയും അദ്ദേഹത്തെയും സുരക്ഷിതമായി എത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണം, നിങ്ങൾ അവിടെ കയറി വന്ന ഉടനെ നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണം എന്ന് റിഫായ് സല്ലല്ലാഹു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ പശുവിനെയും കൂട്ടിപ്പോയി, അത് വലിയ വിലക്ക് വിറ്റു, വലിയ സംഖ്യയുണ്ടാക്കി, അതോടുകൂടെ ഇതിനൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടിരുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു റിഫായ് ഷേഖ് റളിയല്ലാഹു അൻഹു. പിറ്റേ ദിവസം അദ്ദേഹം ചിന്തിച്ചു, ഇതല്ലേ പണ്ഡിതൻ, ഇതല്ലേ മഹാൻ, ഇതല്ലേ സ്വഭാവം, എന്താണ് കളവ് നടത്താൻ വേണ്ടി പോയ എന്നെയും കൂടി ദൂരെ നിർത്താതെ, എന്നെ ശകാരിക്കാതെ, എന്നെ ചീത്ത പറയാതെ, എന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ, ഞാനൊരു നശിച്ചവൻ പിഴച്ചവൻ എന്ന് ചിന്തിക്കാതെ, എനിക്ക് നല്ല ഒരു പശുവിനെയും തന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പൊരുത്തപ്പെടണം എന്ന് പറയുന്ന ഈ മഹാൻ, അദ്ദേഹമല്ലേ ശരിയായ പണ്ഡിതൻ, മഹാനായ റിഫായ് സഹ്റല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹം മാപ്പ് ചോദിക്കുകയും തൗബ ചെയ്ത് അദ്ദേഹം വലിയ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മഹാനായി തീരുകയും ചെയ്തു. വിനയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുക എന്നത് അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുസാഫഹത്ത് ചെയ്യാൻ കൈ കൊടുക്കാതിരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിന് വിഷമുണ്ടാകും. കൈപിടിച്ച് ചുംബിക്കുമ്പോൾ വലിച്ചാൽ ചിലപ്പോൾ രണ്ട് നിലക്ക് ചിന്തിക്കും, ചിലർ മോശമായിട്ടും ചിന്തിക്കും, ചിലർ അത് അദ്ദേഹത്തിൻ്റെ വിനയമാണ് എന്നും ചിന്തിക്കും. ഏതൊരാളെ പറ്റിയും നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, തിരിച്ച് ചിന്തിക്കാൻ പാടില്ല, അതാണ് ശരി. ഏതായിരുന്നാലും എനിക്ക് കൈ മുസാഫഹത്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഒരു ഭാഗം തളർന്നുപോയി, അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ ബുർദ ബൈത്ത് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു രചിച്ചതും. അതാ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പാടി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കില്ലത് പാടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉറക്കില്ലത് പാടിക്കൊടുത്തു. നബി തങ്ങളത് കേട്ട് വളരെ ആനന്ദത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അവസാനം അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനുകളെ രോഗം മാറാൻ വേണ്ടി സ്വപ്നത്തിൽ കൈകൊണ്ടിങ്ങനെ തടകിക്കൊടുത്തു. തടകിക്കൊടുത്തതോടുകൂടെ രോഗം മാറി. അവസാനം മഹാനായ ഇമാം ബൂസിരി തങ്ങൾക്ക് ഒരു പുതപ്പ് സമ്മാനിച്ചു. ആ പുതപ്പ് കഴുത്തിലിട്ട് കൊടുത്തു. അത് ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ പുതപ്പ് ചുമലിൽ കാണാനുണ്ട്. അതാണ് ബുർദ പുതപ്പ് എന്ന പേര് ആ ബൈത്തിന് വന്നിട്ടുള്ളത്. പിറ്റേ ദിവസം അബു റജാ റളിയല്ലാഹു അൻഹു ഈജിപ്തിലൂടെ നടന്നു പോകുമ്പോൾ ഇമാം ബൂസിരി തങ്ങൾ ഇതുവരെ രോഗത്തിൽ കിടന്ന ഇമാം ബൂസിരി നല്ല ആരോഗ്യത്തോടെ നടന്നു പോകുന്നു. സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചൊല്ലിയ പുതിയ പദ്യം എനിക്ക് കേൾപ്പിച്ചു തരണം. മഹാനവറുകൾ പല പദ്യങ്ങളും മുമ്പ് ചൊല്ലിയിട്ടുണ്ട്, അതിനെയൊക്കെ പേര് പറഞ്ഞു, അതൊന്നുമല്ല, നിങ്ങൾ ഇപ്പൊ പുതുതായിട്ട് ചൊല്ലിയ പദ്യം നിങ്ങൾ ചൊല്ലിത്തരണം. അപ്പോൾ മഹാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് അറിഞ്ഞു? അത് നിങ്ങൾ ഇന്നലെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പദ്യം ചൊല്ലിക്കൊടുക്കുമ്പോൾ നബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സന്തോഷം കൊണ്ട് ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് ചൊല്ലിത്തന്നേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ എന്ന് തുടങ്ങുന്ന ബുർദ ബൈത്ത് ചൊല്ലിക്കൊടുത്തു. പിന്നീട് ലോകമെട്ടാകെ ബുർദ ബൈത്ത് വലിയ പ്രശസ്തമായി. അതാണ് ഇന്നും നമ്മൾ എന്നല്ല, ഞാൻ എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് വയല് തുറക്കുന്നതിന് മുമ്പ് തന്നെ, വയലിൻ്റെ മുമ്പ് പോയിരിക്കും ആളുകൾ ബുർദ ബൈത്ത് ചൊല്ലുന്നത് കേൾക്കാൻ വേണ്ടി. വലിയ ബർക്കത്തുള്ള ബൈത്താണ്. അൽഹംദുലില്ലാ, ബുർദ ബൈത്ത് 25 ദിവസം വയല് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല എൻ്റെ കൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ലാതെ അള്ളാഹു തആല ആക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ സൂറത്തുൽ മുസമ്മിൽ, ആ സൂറത്തുൽ മുസമ്മിലിനെ സംബന്ധിച്ച് മഹാന്മാർ ആയ പണ്ഡിതന്മാർ അതിൻ്റെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്, മൻ ഖറഅൽ മുസമ്മില, സൂറത്തുൽ മുസമ്മിൽ വല്ലവനും ഓതിയാൽ
رفع الله عنه العسر في الدنيا والآخرة الدنيا بلوم آخرة تلمل پرياسم الله تعالى ويرتي كودكم الله يبدأ غلفلو ناتلو يبدأ يند پرياسم آرد يلام منسگل لندو يد آسنگل لندو هد مروهنم نند قرآن نند برکت وند نی ويرتي کلیرم الله எல்லாவர்க்கும் சமாதானபரமாய அந்தரீஷவும் சமாதானபரமாய ஜீவிதவும் தக்வையும் நல்கணே அல்லாஹ். உபய் இப்னு கஅப் ரலியல்லாஹு அன்ஹு இல் ரிப்போர்ட் செய்த ஒரு ஹதீஸ், மன் கரா சூரத்துல் முஸ்ஸம்மில், சூரத்துல் முஸ்ஸம்மில் வல்லவனும் ஊதியால், சூரத்துல் முஸ்ஸம்மில் வல்லவனும் ஊதியால், ரஃப அன்ஹுல் உஸ்ர ஃபி துன்யா வல் ஆகிரா என்ற ரிப்போர்ட் ஆன வந்ததெங்கில் வேறொரு ரிப்போர்ட் நமக்கு காணாம், வமன் கரா சூரத்துல் முஸ்ஸம்மில் ஃபில் இஷாஇல் ஆகிரதி அவ் ஃபீ ஆகிரில் லைல், அவசானத்த இஷா நிஸ்காரத்திலோ, அவசானத்த இஷா என்று പറയുന്നது மக்ரிபினும் ചിലപ്പോൾ இஷா എന്ന് പ്രയോഗിക്കാറ് ഉണ്ട്. அதான் அவசானத்த இஷா എന്ന് പറയുന്നത് சந்தியா சமயத்துள்ள நிஸ்காரம். அவசானத்த இஷா நிஸ்காரத்தில் வல்லவனும் சூரத்துல் முஸ்ஸம்மில் ஓதியால், அவ் ஃபீ ஆகிரில் லைல், அல்லது ராத்திரியட அவசானத்தில் வல்லவனும் சூரத்துல் முஸ்ஸம்மில் ஓதியால், கானல் லைலு வன்னஹாரு ஷாஹிதைன் மஅ ஸூரா, அவன் சாட்சியாய் ராத்திரியும் பகலும் அவன் சாட்சியாய் ஈ சூரத்தோடு கூட உண்டாகும் என்று ரிப்போர்ட்டில் உண்டு. வாஹியாஹுல்லாஹு ஹயாத்தன் தய்யிபா, அவனை சந்தோஷகரமாய ஜீவிதம் அல்லாஹு ஜீவிப்பிக்கும், அவன நல்ல மரணம் அல்லாஹு தஆல மரிப்பிக்கும், இங்கேயும் ரிப்போர்ட் வந்துட்டுண்டு. ஆகையால் சூரத்துல் முஸ்ஸம்மில் எல்லா நன்மகளும் விதரணம் செய்யுன ஒரு மகத்தாய சூரத்தானு. பரிசுத்த குர்ஆன் ஆதியம் முதலே எல்லாம் பர்க்கத்துள்ளதானு, எல்லாம் மகத்துவமுள்ளதானு. அல்லாஹு சுப்ஹானஹு வ தஆல குர்ஆனின் சர்வ பர்க்கத்துகளும் நமக்கு எல்லாவர்க்கும் நல்குமாறாகட்டும். அல்லாஹு சுப்ஹானஹு வ தஆல. பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம். யா அய்யுஹல் முஸ்ஸம்மில் குமில் லைல இல்லா கலீலா நிஸ்ஃபஹு வ இன்குஸ் மின்ஹு கலீலா أو زد عليه ورتل القرآن ترتيلا. الله سبحانه وتعالى أشرف الخلق صلى الله عليه وسلم தங்களே വിളിക്കുകയാണ്, يا أيها المزمل. النبي صلى الله عليه وسلم நாற்றம் பாதகமல்ல, அது ஏது சூரத்துகளும் ஏது ஆயத்துகளும் அல்லாஹு சுப்ஹானஹு வ தஆல இறக்கியால் அதி நிஜல பிரத்யேகமாய அவதரண பஷ்சாத்தலம் உண்டாயிருக்காம். പക്ഷേ ஆ அவதரண பஷ்சாத்தலத்தில் மாத்திரமோ நபிதங்களை വിളിച്ചു പറയുന്ന விஷயம் நபிதங்களுக்கு மாத்திரம் பாதகமாயதோ ஆயிக்கொள்ளணும் என்ல. பரிசுத்த குர்ஆனில் அல்லாஹு தஆல நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களே വിളിക്കുകയാണ്. ഈ സൂറത്തിന്റെ നേരെ മുന്നേയുള്ള സൂറത്താണ് സൂറത്തുൽ ജിൻ. சூரத்து الجின் குல் ஊஹிய இலைய அன்னஹு ஸ்தமஅ நஃபரும் மினல் ஜின் ஃபகாலு இன்னா ஸமிஅனா குர்ஆனன் அஜபன் யஹ்தி இலர் ருஷ்த் ஃபஆமன்னா பி என்று தொடங்குன சூரத்து الجின், ஜின்னுகளை சம்பந்திச்சு പറയുന്ന சூரத்து. அதில் ஒருபாட் விஷயங்கள் அல்லாஹு சுப்ஹானஹு வ தஆல படிபிச்சிட்டுண்டு. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் ஒரு ஸ்தலத்து நின் பரிசுத்த குர்ஆன் ஓதி நிஸ்கரிக்கும்போൾ சூரத்துல் ஜின்னில் തന്നെ നമുക്ക് കാണാം, லம்மா காம அப்துல்லாஹ் யதுஹு. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் பிரார்த்திக்கാൻ വേണ്ടി நிஸ்கரிக்கാൻ വേണ്ടി எழுந்தேற்று நின்றപ്പോൾ ஜின்னுகள் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் நிஸ்காரம் கண்டு, நிஸ்காரம் வீட்சிச்சு. ஆ நிஸ்காரத்தில் ஓதുന്ന பரிசுத்த குர்ஆனிலே வசனங்கள் அவர் ஸ்ரத்திச்சு கேட்டு. அதான் குல் ஊஹிய இலைய அன்னஹு ஸ்தமஅ நஃபரும் மினல் ஜின் என்கிட்டு அவர் அல்லாஹ்வின் ரசூலினை கொண்டும் குர்ஆன கொண்டும் விசுவாசிச்சு. ஃபகாலு இன்னா ஸமிஅனா குர்ஆனன் அஜமன் யஹ்தி இலர் ருஷ்த் ஃபஆமன்னா பிஹி
എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കേട്ട് അവർ വിശ്വസിച്ചു. ആ സൂറത്തുൽ ജിന്നിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ അംബിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന മഹത്തായ കാവലിനെ സംബന്ധിച്ചും അംബിയാക്കൾക്കുള്ള സംരക്ഷണങ്ങളെ സംബന്ധിച്ചുമൊക്കെ പറയുന്നുണ്ട്. ആലിമുൽ ഗൈബി فلا يظهر على غيبه احدا الا من ارتضى من رسول فانه يسلك من بين يديه ومن خلفه رصدا ليعلم ان قد ابلغوا رسالات ربهم واحاط بما لديهم واحصى كل شيء عددا. സൂറത്തുൽ ജിന്നി അവസാനിക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു തആല എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹുവിന് മറഞ്ഞത് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ മറഞ്ഞ കാര്യങ്ങളുടെ മേൽ 100% വ്യക്തമായി അവൻ അറിവ് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു തആല പൊരുത്തപ്പെട്ട മഹാന്മാർക്ക് മാത്രമാണ്. മിർ റസൂൽ ആ ഉട്ടത്തിൽ ഏറ്റവും ഉപരിസ്ഥാനത്തുള്ളവരാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മുർസലീങ്ങൾ. ആ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. അത് 100% വ്യക്തമായ നിലക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഔലിയാക്കൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് മുർസലീങ്ങളുടെ അറിവിനോളം അത്രത്തോളം ശക്തമായ അറിവ് അല്ല. മുർസലീങ്ങളുടെ അറിവ് അതിനേക്കാൾ വലുതാണ്. ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ആ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല മലക്ക് മുഖേന വഹി അറിയിക്കുമ്പോൾ ആ വഹി കട്ടുകൾക്കാനോ അത് തട്ടിക്കൊണ്ടുപോകാനോ ആ വഹിയിന് പകരം മറ്റെന്തെങ്കിലും വാചകം ഉച്ചരിച്ച് ആ അമ്പിയാക്കളെ വഹയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉള്ളത് ഇല്ലായ്മ ചെയ്യാനോ അതിൽ വെള്ളം ചേർക്കാനോ ഒന്നിനും കഴിയാത്ത വിധം ആ ആകാശ ലോകത്ത് നിന്നിറങ്ങുന്ന വഹയിൽ അത് വളരെ കൃത്യമായി ഭംഗിയായി സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കാൻ അതിന് സംരക്ഷണം നൽകാൻ അവന്റെ സൈന്യങ്ങളായ മലക്കുകളെ അല്ലാഹു തആല നിയോഗിച്ചേക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനോ അമ്പിയാക്കൾക്ക് ലഭിക്കുന്ന വഹയിനോ ഒരിക്കലും ഒരു സുരക്ഷിതത്വത്തിൻ്റെ കുറവ് ബാധിക്കുന്നില്ല. അതിന് പൂർണ്ണ സെക്യൂരിറ്റിയാണ്. അങ്ങനെ ലഭിക്കുന്നതാണ് മുർസലീങ്ങളെ അറിവ്. എന്തിനാണത്? അവരുടെ റബ്ബ് അവർക്ക് നൽകുന്ന മെസ്സേജുകൾ, അവരുടെ റബ്ബ് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതേ ആശയങ്ങൾ, അത് ഒരൽപ്പവും വെള്ളം ചേർക്കാതെ ഒന്നും ചുരുങ്ങിപ്പോകാതെ ആ മുർസലീങ്ങൾ അവൻ്റെ അടിമകളായ ജനങ്ങൾക്ക്, അവൻ്റെ അടിമകളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം അല്ലാഹു തആല തന്നെ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ്. ആ മുർസലീങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വിഷയങ്ങളും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും മുന്നിലുള്ള എല്ലാ വിഷയങ്ങളും അവൻ നന്നായി അറിഞ്ഞിട്ടുള്ളവനാണ്. അവനെല്ലാ വസ്തുക്കളും എല്ലാ വ്യക്തികളും അവൻ പൂർണ്ണമായി കൃത്യമായി അതിൻ്റെ എണ്ണം വെച്ചവനാണ് അല്ലാഹ്. ഇനി ആരും കണക്ക് പറയേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല, എഴുതിയെടുക്കേണ്ടതില്ല, ആരും അറിയിക്കേണ്ടതില്ല. എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അതൊരു ചെറിയ പുല്ലിൻ്റെ ഇലയാണെങ്കിലും ഉരുണ്ടിരഴഞ്ഞു പോകുന്ന ഉറുമ്പാണെങ്കിലും ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും ചിന്തകളാണെങ്കിലും നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റ് കൊണ്ടുവരും. എല്ലാവരും നല്ല സഹായം ചെയ്യണം.
ഇത് നേരത്തെ നാദാപുരം ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി പ്രവാസികളുടെ പരിപാടിയാണ്. അതിനവിടുന്ന് പിരിവൊന്നും എടുത്തിട്ടില്ല. പ്രവാസികളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ അവർ തന്നെ അതിൻ്റെ ചെലവങ്ങ് വഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊട്ട് അവരോട് ചോദിച്ചിട്ടുമില്ല. ഒരാൾ എന്നോടും കൊണ്ട് ചോദിച്ചിരുന്നു, അത് നമുക്കെല്ലാം കൂടി എടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനല്ല, ഇവിടെ ഇത് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള പരിപാടിയാണ്. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. അതിന് ഒരു ദിവസം സിറാജുൽ ഹുദ നടന്നു പോകണമെങ്കിൽ തന്നെ ഒരു ദിവസം നടന്നു പോകാൻ 2.5 ലക്ഷം റുപ്യ വേണം. ഒരു മാസം നടന്നു പോകാൻ 75 ലക്ഷം റുപ്യകളും വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി സഹകരിക്കണം. നമ്മുടെ വയലിൻ്റെ ചെലവിനും എനിക്ക് വയസ്സേരാനല്ല, എനിക്കും ജോസിയും, ഞാൻ ഇതുവരെ ഈ 10 രൂപ വയത് കൊണ്ടൊന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് അതിൻ്റെ ആവശ്യവും അല്ലാഹു തആല ഇപ്പോൾ തന്നിട്ടില്ല, ഇവിടുന്ന് ആവശ്യമില്ല. അതേസമയത്ത് ഇതിൻ്റെ ചെലവുകളും ധാരാളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരും എല്ലാ ദിവസവും നല്ല സംഭാവന കൊടുക്കണം. ഞാൻ എൻ്റെ വിഷയത്തിൽ ഇതിനെ പോകുന്നു. വഹത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ശൈഇൻ അദദാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മുന്നിലുള്ള എല്ലാ വിഷയങ്ങളും കറക്റ്റായി അറിയുന്നവനാണ്. വഅഹ്സാ കുല്ല ശൈഇൻ അദദാ, എല്ലാ വസ്തുക്കളെയും അവൻ കറക്റ്റായി അറിയുന്നവനും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളവനുമാണ്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വതആലയാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ജിന്ന് സമാപ്തി കുറിക്കുന്നത്. അവിടെ അല്ലാഹുവിന്റെ അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞു, നബി തങ്ങളെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. ജിന്നുകൾ ആ നിസ്കാരം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നതും ഖുർആൻ കേട്ടതും പറഞ്ഞു. ആ ഖുർആനിന് റബ്ബ് നൽകുന്ന സംരക്ഷണം പറഞ്ഞു. ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ وَإِنَّا لَهُ لَحَافِظُونَ. ആ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹവും ഇവിടെ നിലനിൽക്കും. അവസാനം അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയും ഇല്ലാത്ത കാലം വന്നാൽ മാത്രമേ ലോകം നശിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ ഖുർആനും ഖുർആനനുസരിച്ച് ജീവിക്കുന്നവരും ഇവിടെ സംരക്ഷിക്കപ്പെടും. അതെല്ലാം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്തിനധികം പറയണം. അബ്രഹത്തും കൂട്ടരുമെന്ന് പറയുന്ന ഒരു കക്ഷികൾ സുബ്ഹാനല്ലാഹ് വലിയ ഭരണാധികാരിയാണ്, വലിയ ക്രൂരനാണ്, ധാരാളം കഴിവുള്ള ആളാണ്. എത്രയോ ആനകളെയും കൂട്ടിയിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സംഭവം ഖുർആനിലുണ്ടല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മക്കൂൽ. വെറും വൈക്കോല് പോലെ ആനകളും അബ്രഹത്തും കൂട്ടരും ഒരു ചെറിയ പക്ഷിയുടെ കൊക്കിൽ കൊടുത്ത ചെറിയൊരു ചുടുൽക്കല്ല് മുഖേന അല്ലാഹു തആല കഅബ പൊളിക്കാൻ വന്നവരെ മുഴുവനും നശിപ്പിച്ചത് ഖുർആനിലുണ്ടല്ലോ. അതുപോലെ സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അല്ലാഹുവിൻ്റെ കഴിവിനെ കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഈമാനുള്ളവരോട് പറയേണ്ടതില്ല. വലിയ ധിക്കാരിയായ ഭരണാധികാരിയായി പാവപ്പെട്ടവരെ കൊന്നൊടുക്കുകയും എന്തിനധികം പറയണം. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ചെറിയ മക്കളെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തിരുന്ന ഫറോവ ചക്രവർത്തി ഫിർഔൻ, അവനങ്ങനെ അക്രമം പ്രവർത്തിച്ചിരുന്നത് അവന്റെ ഭരണം നിലനിർത്തണം എന്ന നിലക്കും അവന്റെ ഭരണം തകരാൻ ഇസ്രായേലികളാകുന്ന പാവപ്പെട്ട ആ സമുദായം തൊഴിലാളികളാണ്. ആ തൊഴിലാളികളായ സമുദായത്തിലുള്ള ഒരാൺകുട്ടി കാരണമാകുമെന്ന് ആരോ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ ഒരൊറ്റ ആൺകുട്ടിയും ഇവിടെ ആ സമൂഹത്തിൽ ജനിച്ചാൽ നിലനിർത്താൻ പറ്റൂല എന്ന നിലക്ക് ഫിർഔൻ കൊന്നു കൊന്നു കുറേ മക്കളെ കൊന്നു. പക്ഷേ അല്ലാഹു ഒരു തീരുമാനമെടുത്താൽ
ആ തീരുമാനം നടപ്പാക്കുന്നത് തടയാൻ ലോകത്തൊരു ഭരണാധികാരിക്കും സാധ്യമല്ലല്ലോ, ഒരു ശക്തിക്കും കഴിയില്ലല്ലോ. അവനല്ലേ അല്ലാഹ്. കുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മന്തശ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശ വതുഇസ്സു മൻ തശ വതുദില്ലു മൻ തശ ബിയദികൽ ഖൈർ. പറയൂ നബിയേ, സർവ അധികാരത്തിൻ്റെയും ഉടമയായ അല്ലാഹ്, നീയാണ് അധികാരം കൊടുക്കുന്നവൻ. ആർക്കെന്ത് അധികാരമുണ്ടോ അത് മുഴുവനും കൊടുക്കുന്നവൻ നീയാണ്. തൂത്തിൽ മുൽക്ക മന്തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്ന അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക്ക മിമ്മന്തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നീ ഉദ്ദേശിക്കുന്ന സമയത്ത് അധികാരം എടുത്തു മാറ്റുന്നു. വതൻസിഉൽ മുൽക്ക മിമ്മന്തശാഉ വതുഇസ്സു മന്തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഔന്നത്യത്തിലാക്കുന്നു, ഇസ്സത്താക്കുന്നു. വതുദില്ലു മന്തശാഉ, നീ ഉദ്ദേശിക്കുന്നവനെ നീ നിന്ദ്യതയിലാക്കുന്നു. ബിയദികൽ ഖൈർ, എല്ലാ ഖൈറും നിങ്കലാണ് അല്ലാഹ്. നീയാണ് സർവ ഖൈറും നൽകുന്നവൻ, നീ തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ. ഒരു മുസ്ലിമിന്റെ ഉറച്ച വിശ്വാസമാണ് വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. ഏത് ഖൈർ വന്നാലും ഏത് ശർറ് വന്നാലും അതിനെ സൃഷ്ടിക്കുന്നവനും കൊടുക്കുന്നവനും അല്ലാഹു തന്നെ. ഇത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും ഒരു ടെൻഷനും ഇല്ല, ഒരു ഭയവും ഇല്ല. അതാണല്ലോ വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു ഫല ഖൗഫുൻ അലൈഹിം വല ഹും യഹ്സനൂൻ. ശരിയായ ഉറച്ച ഈമാനുള്ളവർ അതോടുകൂടെ പിന്നെ നേരെ ചൊവ്വേ ജീവിച്ചവർ, അവരുടെ ജീവിതത്തിൽ വക്രതയില്ല, വളവുകളില്ല, കുതന്ത്രങ്ങളില്ല, ചതികളില്ല, കള്ളം പറയലില്ല, വാക്കിലംഘിക്കലില്ല, ചീത്ത വിളിയില്ല, തെറി പറയലില്ല, പരസ്പരം ദുഷിക്കലില്ല, ആരെയും ആക്രമിക്കലില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, വർഗീയതയില്ല. വളരെ സുന്ദരമായ ഇസ്ലാമിക ജീവിതം, നേർക്ക് നേരെയുള്ള ജീവിതം. ബാപ്പ ഉമ്മയെ അവഗണിക്കലില്ല, അതേ മക്കളോട് ക്രൂരത കാണിക്കലില്ല, ഭാര്യയെ പീഡിപ്പിക്കലില്ല, ഭർത്താവിനെ വഞ്ചിക്കലില്ല, അയൽവാസിയെ ദ്രോഹിക്കലില്ല, കുടുംബ ബന്ധം മുറിക്കലില്ല. അതുപോലെ തുടങ്ങിയ ഒരു ചിന്തകളും അനാവശ്യ ചിന്തകളില്ല, അരുതായ്മകളില്ല, തെറ്റായ പ്രവർത്തനങ്ങളില്ല. അല്ലാഹുവാണ് തരുന്നവൻ, അവനാണ് ഭരിക്കുന്നവൻ, അവനാണ് രക്ഷിതാവ്, അവനാണ് നിയന്ത്രിക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസമാണ്. അതോടുകൂടെ നേർക്ക് നേരെയുള്ള ജീവിതമാണ്. എന്നാൽ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. വേറൊരു ആയത്തുണ്ട് ഇതേപോലെ തുടക്കം കുറിക്കുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരെ സമീപത്ത് ഇറങ്ങി വരുമെന്ന് പറയുന്ന മറ്റൊരായത്തുണ്ട്. ഇത് വേറൊരായത്താണ്. ഇതിൽ റബ്ബ് പറയുന്നു, ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അവർക്ക് ടെൻഷനില്ല, അവർക്ക് ഭയമില്ല. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിയവർ, അല്ലാഹുവിന്റെ സംരക്ഷണം അവൻ നൽകേണ്ട സമയത്ത് നൽകേണ്ടവർക്കോ
ലോകത്ത് നൽകിയിട്ടുണ്ട്. അവൻ ഖിയാമത്ത് നാൾ വരെയും അവന്റെ കഴിവിനൊരു കുറവും ഇല്ല, അവന്റെ അധികാരത്തിനൊരു കുറവും ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിൻ, ആ മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, അല്ലാഹുവിനെ ആരും കാണാത്ത സമയത്ത്, ആരും അറിയാത്തിടത്ത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് താഴ്മയോടുകൂടെ ഖുർആൻ ഓതി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതുപോലെ മറ്റ് എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന, വസ്ബിർ അലാ മാ യഖൂലൂൻ, എതിരാളികൾ പറയുന്നതൊക്കെ അവർ പറയട്ടെ, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കൂ, നിങ്ങൾ വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ഇൻഷാഅല്ലാ നമുക്ക് നാളെ മുതൽ ഓരോ ആയത്തുകളിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ നമുക്കതിലേക്ക് വരാം. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ അൽ മുസമ്മിലായവരെ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പണ്ഡിതന്മാർ അതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടുത്തേക്ക് ഖാറു ഹിറാ എന്ന് പറയുന്ന ഗുഹയിൽ വെച്ച് ആദ്യമായി ഖുർആനിന്റെ ഒന്നാമത്തെ വചനം, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിക്കൊടുത്ത ആ സംഭവം നടന്നപ്പോൾ, അത് നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും കേൾക്കാറുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണല്ലോ എല്ലാ സൂറത്തിൻ്റെയും തുടക്കം. സൂറത്തു തൗബ ഒഴിച്ച്, സൂറത്തു തൗബ എന്ന് പറയുന്നത് ബറാഅത്തു മിൻ അല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്താണ്. ബാക്കിയുള്ള എല്ലാ സൂറത്തിൻ്റെയും തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെന്ന് നമുക്കറിയാം. ഓരോ സൂറത്തിൻ്റെയും തലയിലുള്ള ബിസ്മി പറയുമ്പോൾ മഹാനായ ഗൗസുൽ അദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർഹു അല്ലദീ തങ്ങളുടെ തഫ്സീറിൽ ഓരോ സ്ഥലത്തും ബിസ്മിക്ക് ഓരോ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹാന്മാരായ ആരിഫീങ്ങൾ അവരുടെ കിതാബുകളിൽ എല്ലാ ഓരോ സ്ഥലത്ത് ഓരോ തഫ്സീറുകൾ ബിസ്മിക്ക് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നളുമുദ്ദുർ എന്ന് പറയുന്ന ഈ തഫ്സീറിലും അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ മഹാനവർകൾ സൂറത്തുൽ മുസമ്മിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു, അത് ഇശ്റൂന 20 ആയത്തുകളാണ്. മഖ്സൂദുഹ സൂറത്തുൽ മുസമ്മിലിന്റെ ഉദ്ദേശം, അൽഇഅലാമു ബിഅന്ന മഹാസിനൽ അഅമാലി, നല്ല നല്ല പ്രവർത്തനങ്ങൾ, തദുഫഉൽ അഖ്താറ വൽ ഔജാൽ, ഏത് പ്രതിസന്ധികളെയും ഏത് ആശങ്കകളെയും ഏത് അപകടങ്ങളെയും തടുക്കുന്നതാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ എന്നത് അറിയിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. വതുഖഫിഫുൽ അഹ്മാല അസ്സിഖാൽ, ഭാരമേറിയ എന്ത് ആർക്കുണ്ടോ, സമുദായത്തിനുണ്ടോ, സമൂഹത്തിനുണ്ടോ, രാജ്യത്തിനുണ്ടോ, അതിനെ ലഘുവാക്കുന്നതാണ് സൂറത്തുൽ മുസമ്മിൽ. വലാ സിയമാൽ വഖൂഫു ബൈന യദൈൽ മലികിൽ മുതആൽ, പ്രത്യേകിച്ച് ഉന്നതനായ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാനും, വത്തജറുദു ഫീ ഖിദ്മതിഹി ഫീ ളുൽമാത്തിൽ ലയാൽ, രാത്രിയുടെ ഇരുട്ടുകളിൽ പടച്ചവന് സേവനം ചെയ്യാൻ, പടച്ചവന് ഖിദ്മത്ത് എടുക്കാൻ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നതിന് പ്രചോദനം നൽകുന്ന സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഫൈന്നഹു നിഅമൽ ഇലാഹു ലിഖബൂലിൽ അഫ്ആലി വൽ അഖ്വാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല പ്രവർത്തനങ്ങളെയും വാക്കുകളെയും സ്വീകരിക്കുന്ന റബ്ബാണ്, അവൻ ഏത്
ഇരുട്ടുകളെയും മയച്ചുകളയുന്ന റബ്ബാണ്. വൽമുഈനുൽ അഅ്ലമു അലാ സബ്രി വൽഇഹ്തിമാൽ, ക്ഷമിക്കുന്നവർക്കും സഹിക്കുന്നവർക്കും വലിയ സഹായം നൽകുന്ന റബ്ബാണ്. അതെല്ലാം ഉൾക്കൊള്ളുന്ന സൂറത്താണിത്. അതുകൊണ്ട് തന്നെ അവസാനം പറഞ്ഞു, വസ്മുഹൽ മുസ്സമ്മിൽ, മുസ്സമ്മിൽ എന്ന അതിന്റെ പേര്. അദല്ലുമാ ഫീഹാ അലാ ഹാദൽ മഖാൽ, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളെയും അറിയിക്കുന്ന വാചകമാണ്. എന്നിട്ട് മഹാനവറുകൾ ബിസ്മിക്ക് തഫ്സീർ പറയുമ്പോൾ മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും അവർ ഒരുപാട് തഫ്സീറുകൾ രചിച്ചിട്ടുണ്ട്. ആ തഫ്സീറുകളിലൊക്കെയും ഹൈദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആരിഫീങ്ങൾ തഫ്സീർ പറയുമ്പോൾ ഓരോ ബിസ്മിക്കും ഓരോ തഫ്സീറാണ്. ഇവിടെ മഹാനവറുകൾ പറഞ്ഞ ബിസ്മില്ലാഹിൽ കാഫി മൻ തവക്കല അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ, സർവ അവസ്ഥകളിലും അല്ലാഹുവിൻ്റെ മേൽ അതാ ഏൽപ്പിക്കുന്നവന് എല്ലാം ചെയ്തു കൊടുക്കുന്നവനും അവനെല്ലാം തടുക്കുന്നവനും എല്ലാം മതിയാക്കുന്നവനുമായ അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് ബറക്കത്തെടുത്ത് തുടങ്ങുന്നു. അർറഹ്മാനില്ലദീ അമ്മ ബിനിഅമ്മത്തിൽ ഈജാദി വൽ ബയാനി അൽ മഹ്ദി അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ അനുഗ്രഹം വിശാലമാണ്, എല്ലാവർക്കും നന്മ, എല്ലാവർക്കും സത്യം, എല്ലാവർക്കും നീതി, എല്ലാവർക്കും സർവഗുണങ്ങളും വിവരിച്ചു കൊടുക്കുന്ന അനുഗ്രഹം ചെയ്യുന്നവനാണ് അല്ലാ. അതിൻ്റെ പുറമെ അൽ മഹ്ദി വല്ലാൽ, ലോകത്ത് സന്മാർഗം ലഭിച്ചവരുമുണ്ട്, പിഴച്ചുപോയവരുമുണ്ട്. എല്ലാവർക്കും അവൻ്റെ അനുഗ്രഹം അവൻ വിശാലമായി ഭൂമിയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനില്ലെന്ന് പറയുന്നവനും പടച്ചവനെ ചോദ്യം ചെയ്യുന്നവനും പടച്ചവനെ ചീത്ത പറയുന്നവനും പടച്ചവനെ അതാ സ്നേഹിക്കുന്നവരെ കുറ്റം പറയുന്നവനും അങ്ങനെ തുടങ്ങി അല്ലാഹുവിൻ്റെ വിരോധികളടക്കം എല്ലാവർക്കും അവൻ വെള്ളം കൊടുക്കുന്നു, അവൻ ഭക്ഷണം കൊടുക്കുന്നു, അവൻ ഓക്സിജൻ നൽകുന്നു, എല്ലാവർക്കും അവനത് ആരോഗ്യം നൽകുന്നു, അവൻ്റെ അനുഗ്രഹം വിശാലമാണ്. റഹ്മാൻ, ആ റഹ്മാനായ അല്ലാഹ് الرحيم الذي خص حزبه بالسداد في الأقوال والأفعال لإيصالهم إلى دار الكمال الرحيم الله الرحيمان അതവ അവൻ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ശരിയായത് മാത്രം ചെയ്യാൻ അവന്റെ പാർട്ടിയായ മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് അവൻ എല്ലാ നിലക്കും അവരെ അതിന് പ്രതീകമാക്കി. ലിഈസാലിഹിം ഇലാ ദാരിൽ കമാൽ, പരിപൂർണതയുടെ വീടായ സ്വർഗത്തിലേക്ക്. അവിടുന്ന് ഒരാളും ഒരിക്കലും ഇറങ്ങേണ്ടതില്ല, ഇറങ്ങേണ്ടി വരുമോ എന്ന ഭീഷണിയും ഇല്ല, അവിടെ ആശങ്കയുമില്ല. അവിടെയാണെങ്കിലോ ഒരു 100 വർഷമോ 100,000 കോടി വർഷമോ അല്ല, തീരാത്ത കാലം ജീവിക്കാറുള്ള വീട്ടിലേക്ക് എത്തിച്ചേർക്കാൻ വാചകങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏറ്റവും ശരിയായത് മാത്രം ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അനുഗ്രഹം ചെയ്യുന്ന റഹീമാണവൻ. ബിസ്മിക്കുക തന്നെ, ഓരോ സൂറത്തിലെയും ബിസ്മിക്കുക. വെവ്വേറെ തഫ്സീറുകൾ പറഞ്ഞ ധാരാളം ഇമാമികളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ബിസ്മിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ അൽ മുസ്സമ്മിലായവരെ. ഈ അൽ മുസ്സമ്മിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, വിശദീകരണം എന്താണ്? പല വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞു വന്നത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാറ് ഹിറയിൽ വെച്ച് വഹി വന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഖുർആനിൽ നിന്ന് ഇഖ്റ വായിക്കണം, ഒരു ചെറിയ ഒരു പലക പോലെയുള്ള ഒരു വസ്തു
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് പ്രകാരമുള്ള എന്തോ ഒരു എഴുത്തുണ്ട്. നമ്മളിപ്പോ നമ്മളെ ഫോണിൽ എഴുത്ത് കാണുന്നുണ്ടല്ലോ, സാധാരണ എഴുത്തല്ലല്ലോ, ആ എഴുത്ത് പോലെയുള്ള ഒരു എഴുത്തുണ്ട്. നിങ്ങൾ വയലിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ക്ഷീണം പിടിക്കും, തേൻ കുടിക്കും പോലെയാണ്, തേന് കുടിക്കും, അധികം കുടിക്കുമ്പോൾ ചെറിയ ഒരു ലഹരി വരും. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു സലാത്ത് ചെയ്യാൻ നല്ലതാണ്. ഇൻഷാല്ലാ തങ്ങൾ വന്നാൽ നമുക്ക് തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് സദസ്സ് തിരിയും, തങ്ങളടുത്ത് എത്താൻ പോകുന്നുണ്ട്. എല്ലാവരും സലാത്ത് ഇല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ഇരുന്നോളൂ. ഈ സൂറത്തുൽ മുസമ്മിനിൽ തന്നെ വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീലാ എന്ന് വരുന്നുണ്ട് ഇൻഷാല്ലാ. അതൊക്കെ നമുക്ക് സൂറത്തുൽ മുസമ്മിൽ സംസാരിക്കുമ്പോൾ പറയാം. നല്ല ക്ഷമ വേണം, ഏത് എതിരാളികൾ എന്ത് പറയുമ്പോഴും നല്ല ക്ഷമ വേണം. വഹ്ജുറുഹും ഹജ്റൻ ജമീലാ, അങ്ങനെ എതിരാളികൾ പറയുമ്പോൾ അവരെ തിരിച്ച് ചീത്ത പറയുന്നത് ഒരുകറിയൊന്നും ചെയ്യരുത് എന്നും സൂറത്തുൽ മുസമ്മിലിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ക്ഷമാപൂർവം അവരിൽ നിന്ന് നല്ല ഭംഗിയായ മാറി നിൽക്കലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് വിവരിക്കും. എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ എതിരാളികളോട് പെരുമാറേണ്ടത്, ഇസ്ലാമിൻ്റെ എതിരാളികളെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അതിനൊക്കെ ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെല്ലാമോ വായിൽ കിട്ടിയതുപോലെ വിളിച്ചു പറയുകയും കയ്യിൽ കിട്ടിയതുപോലെ ചെയ്യുകയും ചെയ്യരുത്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ മുസമ്മിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരും, അത് സംസാരിക്കുന്ന സമയത്ത് വരാം. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇഖ്റു ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അത് വായിക്കാൻ പറഞ്ഞപ്പോൾ വായന മുമ്പ് പഠിച്ചിട്ടില്ലല്ലോ, ഒരു സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ലല്ലോ, ഒരു ഗുരുനാഥൻ മുമ്പിൽ ഇരുന്നിട്ടില്ലല്ലോ. ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അന ബിഖാരിയൻ, ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അണച്ചുകൂട്ടി. ആ മൂന്ന് പ്രാവശ്യത്തെ അണച്ചുകൂട്ടലിലൂടെ മലക്കൂതിയായ എഴുത്ത്, മലക്കിന് വായിക്കാൻ കഴിയുന്ന, മലക്ക് കൈകാര്യം ചെയ്യുന്ന എഴുത്ത്, ആ എഴുത്ത് വായിക്കാൻ ഈ ശാരീരികമായ ശേഷിയോടുകൂടി ഒരൽപ്പം മലക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഓരോ ഭാഗവും കൂടി ശരീരത്തിൽ വിന്യസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരണച്ചുകൂട്ടൽ. അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ഈ ചില വസ്തുക്കൾക്ക് ശക്തി കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ കറണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചില പരിപാടി ഉണ്ടല്ലോ, കുത്തി ഉടച്ചാൽ ചാർജ് ഉണ്ടാവും, പിന്നെ അതിന് വെളിച്ചുണ്ടാവും, അതുപോലെയൊക്കെ പല സംഗതി ഉണ്ടല്ലോ. അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഒരു പരിപാടിയാണ്, മൂന്ന് പ്രാവശ്യം അണച്ചുകൂട്ടി അതിനുശേഷം ഇഖ്റു ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റു റബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ഓതാൻ വായിക്കാൻ പഠിപ്പിക്കുന്ന, ലോകം അന്ത്യനാൾ വരെ വായിക്കുന്നവരാകണം, പഠിക്കുന്നവരാകണം. വായനയുടെ ലോകമാണിനി, എല്ലാവരും വായിക്കണം, വായിക്കാൻ അവസരം നൽകണം. ഓരോ പത്രക്കാരുടെയും മുഖം മൂടിക്കെട്ടാൻ പാടില്ല. ഒരാളുടെയും ഒരു എഴുത്തുകാരൻ്റെയും പേനയ്ക്ക് പൂച്ചി വിലങ്ങിടാൻ പാടില്ല. ഒരാൾക്കും അറിയാനുള്ള സ്വാതന്ത്ര്യം നശിപ്പിക്കാൻ പാടില്ല. എല്ലാവർക്കും വായിക്കാനും എഴുതാനും പറയാനും വിനിമയം നടത്താനും ഒക്കെയുള്ള യുഗമാണിനി. അതുകൊണ്ട് ഇഖ്റു വായിക്കുക, ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സഠാവായ അല്ലാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കുക. ഇവിടെ ആർക്കും ഒന്നിനും വാസ്തവത്തിൽ ഉടമസ്ഥാവകാശം ഇല്ല. അത് മുസ്ലിങ്ങൾക്കുമില്ല, മുസ്ലിങ്ങളല്ലാത്തവർക്കുമില്ല, ഭരിക്കുന്നവർക്കുമില്ല, ഭരണീയർക്കുമില്ല. ഇതെല്ലാം ലോകസൃഷ്ടാവായ പടച്ചവൻ്റേതാണ്. അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കുക. ഇഖ്റു ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അവനാണ് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം മാതാവിൻ്റെ വയറ്റിലും അതിൻ്റെ ശേഷവും അതിന് മുമ്പ് നിങ്ങളെ പിതാമഹന്മാരെയും എല്ലാവരെയും പോറ്റി വളർത്തിയവൻ അവനാണ്. അവൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കുക. ഇഖ്റു ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്.
എന്നിങ്ങനെ തുടങ്ങുന്ന ആ മഹത്തായ സൂറത്ത് ഇറക്കി. ആ സൂറത്ത് ഇറക്കി കിട്ടിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടി വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്വം എന്താണ്? ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണം. ഖുർആനിന്റെ ആശയങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകണം, നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അതുകൊണ്ടാണല്ലോ ഈ ആയത്തിന് തഫ്സീർ പറയുമ്പോൾ യാ അയ്യുഹൽ മുസമ്മിലു എന്ന ആയത്തിന് അതാ തഫ്സീർ പറയുമ്പോൾ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ തന്നെ വലിയ ഭാരം ഏറ്റെടുത്ത നബിയേ. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥം തന്നെ അതായ അയ്യുഹല്ലദി സമല അംറൻ അളീമാ. അതിന് ഇമാം റാസി ഉടനെ തന്നെ അർത്ഥം വെക്കുന്നു, ഐ ഹമലഹു വസ്സംലു വൽ ഹംലു വസ്തമലഹു ഇഹ്തമലഹു. അതേ ആ അയ്യുഹൽ മുസമ്മിൽ വലിയ ഭാരം ഏറ്റെടുത്ത നബിയേ. അതിന്റെ ഒരു വ്യാഖ്യാനമാണ് യാ അയ്യുഹൽ മുസമ്മിൽ. ആ വലിയ ഭാരം ഏറ്റെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ ഭാരം ഓർമ്മിച്ചതിനാൽ നമ്മൾ സാധാരണയായി കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറയാറ്. ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്ന ആള്, ഒരു കമ്മിറ്റി ഉണ്ടാകുക, ആ കമ്മിറ്റി എല്ലാവർക്കും ഉപകരമായ നിലക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമാണത്. അതുകൊണ്ട് ആ ഭാരവാഹി എന്ന് പറഞ്ഞു. പ്രസിഡന്റ് ഒരു ഭാരവാഹി, സെക്രട്ടറി ഒരു ഭാരവാഹി, ഭാരം വഹിക്കുന്ന ആള്, വലിയ ഭാരമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭാരവാഹി. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തൊക്കെ പള്ളിക്കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ആദ്യം പഴയ കാലത്ത് കമ്മിറ്റിയൊന്നുമില്ല, കാരണവന്മാരുന്നുണ്ട്, കുറച്ച് പ്രഗത്ഭരായ ആളുകളൊക്കെ നോക്കല. പക്ഷെ ആ കാരണവന്മാർക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു, അവർ നല്ല നല്ല കാര്യങ്ങളൊക്കെ നോക്കി പറയും, പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. ഇപ്പം പ്രായമുള്ള ചില ആൾക്കാരോട് അല്ലെങ്കിൽ ഈ നേതാക്കളോട് ചിലപ്പോൾ എന്താണ് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ, എന്താ നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക, കുട്ടികൾ സമ്മതിക്കുന്നില്ല. കുട്ടികൾ പറയും പോലെ നീങ്ങും അല്ലാണ്ട് നിവൃത്തിയില്ല. ഇങ്ങനെ ഇപ്പോൾ ഈ ഇളന്തല കൊണ്ട് പണിയെടുക്കുന്ന കാലമാണ്, മുതുകല അവിടെ നിന്നിട്ട് ഇളന്തല പണിയെടുക്കുന്ന ഒരു കാലമാണിപ്പോൾ. അതേ സമയത്ത് സുഹൃത്തുക്കളെ അതിൻ്റെ നാശവും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രായമുള്ളവർ, അവർക്ക് ഒരുപാട് അതാ എക്സ്പീരിയൻസ് ഉണ്ട്, ലോകത്തെക്കുറിച്ച് ഒരുപാട് കാലത്തെ വിവരങ്ങളുണ്ട്, സമൂഹത്തെക്കുറിച്ച് ബോധമുണ്ട്. പ്രായമുള്ളവരെന്നും പ്രായമുള്ളവരാണ്. ആ സീനിയോറിറ്റി അനുവദിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഏത് മഹല്ലത്തിലും തയ്യാറാകണം. ഏത് മഹല്ലത്തിലും കാരണവന്മാരായ പ്രായമുള്ളവർ പറയുമ്പോൾ അതിന് വല്ല അർത്ഥവും ഉണ്ടാകുമെന്ന് ചിന്തിക്കണം. മുത്തവർ വാക്കും മുതുനെല്ലിക്കയും മുന്നിൽ കൈക്കും പിന്നെ മതുർക്കും എന്ന് വെറുതെ പറഞ്ഞതെല്ലാം മുങ്കാമികൾ. മൂത്തവരുടെ വാക്ക് എപ്പോഴും സ്വീകരിക്കണം, അത് തള്ളിക്കളയേണ്ടതല്ല. ഇരിക്കട്ടെ, ഒരു പള്ളിക്കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ പ്രഗത്ഭരായ അതേ പ്രായം ചെന്ന ആളുകളൊക്കെ കൂടിയിരുന്ന് അവരായിരിക്കും ഈ പള്ളി നിർമ്മിച്ചത്, അല്ലെങ്കിൽ അവരുടെ മുങ്കാമികളായിരിക്കും പള്ളി നിർമ്മിച്ച് അവരെ ഏൽപ്പിച്ചത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ചെറുപ്പക്കാര് കുട്ടികൾ ബാക്കിൽ വന്നിരിക്കും. എന്നിട്ടോ ഈ പ്രായമുള്ളവരൊക്കെ തീരുമാനമെടുക്കുമ്പോൾ അതിന് പൂർണ്ണമായി അതേ ഞങ്ങളെ ഉപ്പാപ്പമാര്, ഞങ്ങളെ കാരണവന്മാര് അവരെടുക്കുന്ന തീരുമാനത്തിന് പിന്നിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്ന നിലക്ക് യുവാക്കൾ അതിനെ പിന്തുണക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുള്ള പതിവ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, അങ്ങനെയല്ലേ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാനൊരിക്കൽ ഒരു ജനറൽ ബോഡിക്ക് പോയി. ആ ജനറൽ ബോഡി അൽഹംദുലില്ലാഹ് അവിടെ ആ പള്ളി നിർമ്മിച്ചു കൊടുത്തത് തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. നിങ്ങളെപ്പോലത്തെ ആരോടൊക്കെയോ പറഞ്ഞ് ഞാൻ അധ്വാനിച്ച് പ്രവർത്തിച്ച് നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണ്. ഞാൻ ആ പള്ളിയുടെ ജനറൽ ബോഡിക്ക് അവിടുത്തെ കമ്മിറ്റിക്കാരെ വിളിച്ചപ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചെന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ ചെന്ന് അധ്യക്ഷ സ്ഥാനം വഹിച്ചു. ഞാൻ അവിടെയുള്ള പ്രായമുള്ള ആളുകളോടൊക്കെ അന്വേഷണം നടത്തി, എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി.
അവിടെ എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം എല്ലാ കമ്മിറ്റിക്കാരോടും എപ്പോഴും ഞാൻ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ ഞാൻ ഒരു ചർച്ച നടത്തുമ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭൂരിപക്ഷം അനുസരിച്ചുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി നടത്തണം. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഡൽഹി എന്നും പറയുന്നത്, ഭൂരിപക്ഷം അനുസരിച്ച് നടത്തണം, ഭൂരിപക്ഷം പറയും പോലെ ആകണം, ന്യൂനപക്ഷത്തെ അവഗണിച്ച് കളയണം. ആ ഡൽഹിയിലെ ആ അഭിപ്രായം നമ്മളെ പള്ളിക്കമ്മിറ്റിയിൽ പറയുമ്പോ അത് നമുക്ക് യോജിക്കാൻ കഴിയോ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഭൂരിപക്ഷം ആരാണെങ്കിലും നാട്ടിലുള്ള എല്ലാവർക്കും സംതൃപ്തിയുള്ള നിലക്ക് പള്ളിക്കമ്മിറ്റി വേണം. അതിൽ ന്യൂനപക്ഷമായവരും വേണം, ഭൂരിപക്ഷമായവരും വേണം, എല്ലാ കുടുംബങ്ങളിൽ നിന്നും വേണം. അങ്ങനെയല്ലേ ശരി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ശരിയാണത്. അദ്ദേഹത്തിന് ആ ഡൽഹിയിലെ വാർത്ത പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഞാൻ ഈ അധ്യക്ഷം വഹിച്ച കമ്മിറ്റിയിൽ എൻ്റെ ഒരു അനുഭവം പറയാണ്. പ്രായമുള്ളവരോടൊക്കെ കൂടിയാലോചിച്ച് ഒരു പാനൽ അവതരിപ്പിച്ച് അങ്ങനെ ഞാൻ ചോദിച്ച് പാസ്സാക്കിയല്ലേ? അപ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞപ്പോ കുറച്ച് ചെറുപ്പക്കാര് കുട്ടികൾ ബാക്കി ദുആക്ക് നിൽക്കാതെ ഇറങ്ങിയങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്, ഞാനത് തീരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് തോന്നിയിട്ടുണ്ടവരെ പോക്ക് കണ്ടപ്പോ അവരൊരു പ്രതിഷേധത്തിന്റെ പോക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പക്ഷെ അത് തീരെ പരിഗണിച്ചില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകുമാരോ പറഞ്ഞ് കുട്ടികൾ ഇറങ്ങിപ്പോയതാണ്. ഞാൻ പറഞ്ഞത് കുട്ടികളായതുകൊണ്ടാണ്, അവരെ നമ്മളാണല്ലോ പറഞ്ഞ് നന്നാക്കി എടുക്കേണ്ടത്, അതുകൊണ്ട് അവരെ പേരിൽ നിങ്ങൾ അവരങ്ങനെ പോയി എന്നാരോടും പറയണ്ട. അവർക്ക് എന്തോ തിരക്കുള്ളത് കൊണ്ട് പോയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആരെ പറ്റിയും നല്ലതേ വിചാരിക്കാവൂന്നാണ് ഖുർആനിന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനുജ്തനീബൂ കസീറം മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മ്. അല്ല പറഞ്ഞില്ലേ നിങ്ങൾ ആരെ പറ്റിയും തെറ്റിദ്ധരിക്കരുത്, നല്ല ധാരണ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞില്ലേ? അവിടെ നിങ്ങൾ അത് പറഞ്ഞ് പുണ്ണാ കണ്ടാ എന്ന് ഞാൻ പറഞ്ഞു. ആ ഉപദേശം മറ്റുള്ളവർ സ്വീകരിച്ചതിനാൽ അൽഹംദുലില്ലാ, പിറ്റേത്തെ കൊല്ലം ഞാൻ അവിടെ ജനറൽ ബോഡിക്ക് പോയപ്പോ ഒരു കുഴപ്പവുമില്ല. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാവരും നല്ല അച്ചടക്കത്തോടെ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത് പാനല് പാസാക്കിയെടുത്തു. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് കാരണവന്മാർ ഓരോരുത്തരും അർഹമായ സ്ഥാനം അവർക്കുണ്ടെന്ന ബോധം വേണം. ഭാരവാഹികൾ വലിയ ഭാരമുള്ളവരാണ്, ഓരോരുത്തർക്കും ഭാരവാഹിത്വമുണ്ട്. വീട്ടിലെ ഭാരവാഹിയാണ് നമ്മുടെ ഉമ്മമാർ, വീട്ടിലെ ഭാരവാഹികൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ റഇയതിഹി അൽ മർഅതു റാഇയതുൻ ഫീ ബൈതി ബഅലിഹാ ഔ ഫീ ബൈതി സൗജിഹാ ഔ ഫീ ബൈതിഹാ. പലതിലും റിപ്പോർട്ട് കാണാം. അതേ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അഥവാ ഭർത്താവ് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ അവരെ വീട്ടിൽ ചിലപ്പോൾ ഭർത്താവ് അവരുടെ വീട്ടിൽ താമസിക്കുന്ന ഏർപ്പാടുള്ള നാടുകളും ഉണ്ടാകാമല്ലോ. അവരുടെ വീട്ടിൽ അതാ സ്ത്രീകൾ ഭരണാധികാരികളാണ്. കുട്ടികളെ സംരക്ഷിക്കേണ്ടത്, കുട്ടികളെ നല്ല നിലക്ക് സുബീ നിസ്കാരത്തിന് വിളിച്ചുണർത്തേണ്ടത്, പല്ല് തേക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, അതുപോലെ പ്രായം വലുതായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് കിടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, അങ്ങനെ എല്ലാ രംഗവും ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. വൽ മർഅതു റാഇയതുൻ ഫീ ബൈതിഹാ, വീട്ടിലെ ഭാരവാഹിയാണ്, കാര്യം നോക്കേണ്ടവരാണ് സ്ത്രീകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവനാണ്. അത് ഭാരം വഹിക്കുന്നവർക്ക് അതിൻ്റെ ഭാരം മനസ്സിലാവുള്ളൂ. ഒരു മദ്രസയിലെ മുഅല്ലിമയ്ക്ക് ഒരു മാസത്തിൽ കൃത്യമായി ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമെത്രയാണ്? പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമെത്രയാണ് എന്ന് ഭാരവാഹികൾക്കേ മനസ്സിലാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. മെനിഞ്ഞാന്ന് ഞാനിവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മാഷോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് മാസമായി ഉസ്താദിന് ശമ്പളം കൊടുക്കാത്തത്. എല്ലാവരും ശമ്പളം കൊടുക്കാനൊക്കെ എല്ലാ സ്ഥലത്തും സഹകരിച്ചു കൊടുക്കണം.
അല്ലാതെ എങ്ങനെ ശമ്പളം കൊടുക്കുക? ഭാരവാഹികൾ അവരെന്നെ ഭാരം വഹിച്ചാൽ പറ്റുമോ? ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവർ. പക്ഷേ സാധാരണ നിലക്കുള്ള സ്വഭാവം എന്താണെന്നറിയോ? നമ്മൾ തോട്ടിന് പാലട്ട മാതിരിയാണ്. തോടിന് പാലട്ട്, കവുങ്ങ് മുറിച്ചിട്ട് പാലട്ട്, ഒരു ആറേഴ് കവുങ്ങ് മുറിച്ചിട്ടൊരു പാലട്ട്. എന്നാൽ ആളുകൾ ചവിട്ടുന്നത് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമായിരിക്കും. രണ്ട് കവുങ്ങ്, ഒരു പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം ചവിട്ടാന്, ബാക്കിയുള്ള പാലങ്ങൾ ഇങ്ങനെ മെമ്പർമാരായിട്ട് ഇങ്ങനെ നിൽക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ അതും വേണം, അതില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചവിട്ടി പോകാനാവില്ല, തലകറങ്ങി വിടും. അപ്പുറം ഇപ്പുറം കുറേ മെമ്പർമാരുണ്ടായാലേ ഈ പാലം കടന്നു പോകാനാവുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരുന്നു നമ്മൾ. നമ്മൾ കവുങ്ങല്ലല്ലോ, നമ്മൾ മനുഷ്യന്മാരല്ലേ. നമ്മൾ വെറും പ്രസിഡന്റ് സെക്രട്ടറിയുടെ തലയിലിടരുത്, മറിച്ച് എല്ലാവരും കൂടിക്കൊടുക്കണം, എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. ഈ ഭാരവാഹിയുടെ തലയിൽ മാത്രം ഏത് സംഘടനയായിരുന്നാലും, ഏത് പള്ളി കമ്മിറ്റി ആണെങ്കിലും മദ്രസയാണെങ്കിലും, എല്ലാവരും ഭാരം വഹിക്കണം. ഒന്നോ രണ്ടോ ആളുകൾ വഹിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഭാരവാഹി എന്ന് പറഞ്ഞാൽ അതാണ്, വലിയ ഭാരമാണ് ഉത്തരവാദിത്തങ്ങൾ. ആ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചോദ്യം ചെയ്യപ്പെടും, അവാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് സന്തോഷകരമായ മറുപടി പറയണമെങ്കിൽ രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബിനെ ഭയപ്പെട്ടു, അവനെ സ്നേഹിച്ചു, ഉത്തരവാദിത്ത ബോധത്തോടെ നീങ്ങണമല്ലോ. ഈ ഒരു വലിയ ഭാരം ചെറിയ ഭാരമല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുത്ത്, ഇസ്ലാമിന്റെ പ്രഭയുടെ വെളിച്ചം പ്രഭ എത്തിച്ചു കൊടുത്ത്, അവരെയെല്ലാം സന്മാർഗത്തിലേക്ക് നയിച്ച്, അവർക്കെല്ലാം സ്വർഗപ്രാപ്തി ലഭിക്കാനുള്ള അധ്വാനം അധ്വാനിച്ച്. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്ത് മുഴുവനും മുഴുക്കുടിയന്മാരാണ്, മദ്യപാനികളാണ്, ചൂഷകന്മാരാണ്, അഴിമതിക്കാരാണ്, അക്രമികളാണ്, ദ്രോഹികളാണ്, തമ്മിലടിക്കുന്നവരാണ്, കൊല നടത്തുന്നവരാണ്, കൊള്ളിവെപ്പ് നടത്തുന്നവരാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ആദ്യമായി തന്നെ നിയോഗിച്ചയക്കപ്പെടുന്നത്. ഇവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അന്ത്യനാൾ വരെ ഈ ഇസ്ലാമിന്റെ വെളിച്ചം ഖുർആനിന്റെ വെളിച്ചമെത്തിക്കൂ എന്ന ഭാരം, അത് ചെറിയ ഭാരമല്ലല്ലോ. ശേഷം ഇൻഷാ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്, ഭാരമേറിയ വചനം അങ്ങയുടെ മേൽ നമ്മൾ ഇട്ട് തരാൻ പോകുന്നുണ്ട് എന്ന് ഈ സൂറത്തുൽ മുസമ്മിലിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ മഹത്തായ ഖുർആൻ ഏറ്റെടുക്കുക എന്ന ഭാരം അത് വഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിന് അത് ആ ചെറിയ ബേജാറ് വന്നു. ഇത് ഈ ഉത്തരവാദിത്വം പൂർണമായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കണമല്ലോ. ആത്മാർത്ഥതയുള്ള ഭാരവാഹി അങ്ങനെയാണ്, ഒരു ഭാരവാഹിയാകുമ്പോഴങ്ങനെയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു പള്ളിക്കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിനിരുന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാജിയാരെ, അല്ലെങ്കിൽ ഒരു തങ്ങളെ, അല്ലെങ്കിൽ ഒരു മുസ്ലിയാരെ, ഒരാദരണീയ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പ്രസിഡന്റാകണം എന്ന് മറ്റൊരാൾ പറയുമ്പോൾ, അദ്ദേഹം സെക്രട്ടറിയാകണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നു, ഇല്ല ഇല്ല, എന്നെ പ്രസിഡന്റാക്കരുതേ ഉസ്താദെ, എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുത്തോളാം. പ്രസിഡന്റായിട്ട തങ്ങൾ, അല്ലെ പ്രസിഡന്റായിട്ട ഈ ആചാര്, അല്ലെങ്കിൽ ആ ഉസ്താദ് എന്നെ പ്രസിഡന്റാക്കിയത് പണിയൊക്കെ ഞാൻ എടുത്തോളും, പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പൊ വേറൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ടീച്ചറാണ്, മാസ്റ്ററാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു തസ്തികയിലുള്ള ആളാണ്, നിങ്ങൾ ജനറൽ സെക്രട്ടറി ആകണം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ജനറൽ സെക്രട്ടറി ആയിട്ട് യാചാര്യ നിൽക്കട്ടെ, പണിയെല്ലാം ഞാൻ എടുത്തോളും. അപ്പൊ ഇദ്ദേഹം എനിക്ക് എഴുതാനും കുത്താനും അറിയില്ലടോ, നിനക്കറിയില്ലേ, അതൊക്കെ ഞാൻ ചെയ്തോളൂ, ആ ജനങ്ങൾ സെക്രട്ടറി ആയിരുന്നു, എന്നാ മതി. ഇങ്ങനെയല്ലേ നമ്മുടെ നാടുകളിൽ പഴയ കാലത്ത് പള്ളിക്കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുകൾ, മദ്രസാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത്? എന്നാൽ
ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്ഥലത്ത് വെച്ച് ഇതേ പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് ഉടനെ തന്നെ അവര് പറയുകയാണ്, നമ്മളെ പള്ളിക്കമ്മിറ്റിന്റെ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ആഴ്ചയുണ്ട്, സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ട്, ചിഹ്നമൊക്കെ വന്നിട്ടുണ്ട്, ഇനി അതിന്റെ പ്രചരണ പ്രവർത്തനമാണ് എന്ന് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ സമുദായത്തിന് മുസീബത്ത് വരുന്നത് എന്തുകൊണ്ടാണ്, ഈ സമുദായത്തിന് ആശങ്കയിൽ അതേ മുൾമുനയിൽ നിർത്തപ്പെടാൻ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സ് തട്ടി ഉണർത്താൻ വേണ്ടി ഈ അധികാരമോഹങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുണ്ടല്ലോ, അതെന്റെ വീടല്ല, നിങ്ങളെ വീടല്ല, ഒരു മനുഷ്യന്റെയും വീടല്ല, ബൈത്തുല്ലാ അള്ളാന്റെ വീടാണ്, ലോകസൃഷ്ടാവായ റബ്ബിന്റെ വീട്, അവന് താമസിക്കാനുള്ളതല്ല. നമുക്കറിയാം ലോകത്ത് മുഴുവനും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ളവനാണ് അള്ളാ, അവനുള്ളതിന് തുടക്കമില്ല, അവൻ അവസാനമില്ല. فواجب له الوجود والقدم كذا بقاء لا يشاب بالعدم الله سبحانه وتعالى ഉള്ളവനാണ് എന്നതിന് തുടക്കമില്ല, അവൻ അവസാനമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഭവനമായ പള്ളി എന്തിനാണ്? ആ പള്ളി അതിന്റെ പ്രസിഡന്റ് ഞാനാണെന്ന് പറയാനല്ല, അതിന്റെ സെക്രട്ടറി ഞാനാണെന്ന് പറയാനല്ല, പിന്നെ പള്ളി എന്തിനാണ്? അത് റബ്ബിന് ഇബാദത്തെടുക്കാനാണ്, റബ്ബിന് ഇത്തികാഫിരിക്കാനാണ്, നിസ്കാരവും ജമാഅത്തും ജുമഅയും ഒക്കെ നടക്കാനാണ്, നല്ല ഇൽമ് പ്രചരിപ്പിക്കപ്പെടാനാണ്, നല്ല സലാത്തും ദിക്റുമൊക്കെ നടക്കാനാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ ഭവനമായ പള്ളി ഭരിക്കുന്ന ആളാണ് ഞാൻ എന്ന തോന്നലോടുകൂടെ അതിന് ചിഹ്നം വെച്ച് മത്സരിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മുടെ ജീവിതം? എങ്ങനെ റബ്ബിന്റെ സംരക്ഷണം ലഭിക്കും? എങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ തിരുനോട്ടം ഈ സമുദായത്തിന് ലഭിക്കും? നമ്മൾ മാറി ചിന്തിക്കേണ്ടതില്ലേ? ഞാൻ പറയട്ടെ, വേദനയോടെ വളരെയേറെ തിരക്കിനിടയിലും അതാ വളരെ തിരക്കുള്ള അതേ 11 ആളുകൾ, അതേ 10 ആളുകൾ പ്രഗത്ഭനായ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അധ്യക്ഷതയിൽ ഈ പാവപ്പെട്ട ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു. അങ്ങനെ അതാ ഞങ്ങളുടെ സംഘടനയുടെ പക്ഷത്ത് 4 പണ്ഡിതന്മാർ, മറ്റൊരു സംഘടനയുടെ പക്ഷത്ത് വേറെ 4 പണ്ഡിതന്മാർ ഈ ഡോക്ടറുടെ അധ്യക്ഷതയിൽ ഞങ്ങളിരുന്ന് എത്രയോ ദിവസം ചർച്ച ചെയ്തത് എന്തിനാണെന്നറിയോ? മലപ്പുറം ജില്ലയിലെ 4 പൂട്ടിക്കിടക്കുന്ന പള്ളി തുറപ്പിക്കാനാണ്. പൂട്ടിയതാരാണ്? ഒരിക്കലും ഒരാ മുസ്ലിമും വന്ന് പൂട്ടിച്ചതല്ല, മറിച്ച് മുസ്ലിമീങ്ങൾ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള തർക്കത്തിൽ പൂട്ടിയതാണ് മുഅ്മിനീങ്ങളെ, പൂട്ടിയത് അവരവരുടെ വീടല്ല, അള്ളാഹുവിന്റെ ഭവനമാണ്. ആ ഭവനമൊന്ന് തുറന്നു കിട്ടാൻ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ രണ്ട് പക്ഷവും ഒരുപോലെ അധ്വാനിച്ച് പറഞ്ഞ് വയത് പറഞ്ഞ് തുറപ്പിച്ചുവെങ്കിലും ഇന്നും 3 പള്ളികൾ തുറപ്പിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ കഅബാ ശരീഫ് പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും കൂട്ടരെയും അല്ലാഹു തആല നശിപ്പിച്ച സംഭവം ഖുർആനിൽ പറയുമ്പോൾ റബ്ബിന്റെ വീട് പൂട്ടിക്കുന്നത് അധികാരത്തിന് വേണ്ടി ആ നിലക്കുള്ള നീക്കങ്ങൾ നടക്കുമ്പോ
റബ്ബിന്റെ സഹായം ലഭിക്കലെങ്ങിനേ ഓരോ മുസ്ലിമും നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കണേ. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാവരുടെ കൽബും നന്നാക്കി തരട്ടെ, അവൻ നമുക്ക് കാരുണ്യം ചെയ്യട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനാൽ അവിടുത്തേക്ക് വലിയ ഭാരം വഹിച്ചതിനാൽ ഇതെങ്ങനെ വിജയിപ്പിക്കുമെന്ന ചിന്ത വരുന്നു. ഒരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം നിശ്ചയിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അളക്കുകയും ചൊരിയുകയും ചെയ്യുക എന്ന് നമ്മൾ പറയാറില്ലേ, അതൊന്ന് ഭംഗിയിൽ കഴിഞ്ഞു കിട്ടണം. അതിന് ഏതൊക്കെ പുതിയാപ്പിളനെ വിളിക്കണം, ആരെയൊക്കെ എങ്ങനെ പങ്കെടുപ്പിക്കണം, ക്ഷണിച്ചാൽ തന്നെ ക്ഷണിച്ചതിനെന്ത് കുറ്റമുണ്ട്, എഴുതിയ കത്തിനെന്ത് കുറ്റമുണ്ട്, മറ്റവനെ വിളിച്ചോ വിളിച്ചില്ലേ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇത് സംഘടിപ്പിക്കുന്ന വീട്ടുകാരൻ്റെ ആശങ്ക പറയേണ്ടതില്ലല്ലോ. ഈ ഒരു മതപ്രഭാഷണം ഇവിടെ നിശ്ചയിച്ചതിന് ശേഷം ഊളും ഉറക്കുമൊഴിച്ച് അധ്വാനിച്ച പ്രവർത്തകരെ, അതിൻ്റെ പ്രചരണം നടത്തിയവരെ, അതിന് സഹകരിച്ചവരെ, അതിന് ഈ സദസ്സിൽ വന്നവരെ, നിങ്ങളും നാളെ മുതൽക്ക് ഇതിൻ്റെ പ്രചാരകരാകൂ. റബ്ബ് നിങ്ങളെ വെറുതെ ആക്കൂല, ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കും. നമ്മുടെ മനസ്സല്ലേ നന്നാകേണ്ടത്, മനസ്സിനല്ലേ വരുന്നു നൽകേണ്ടത്. പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം അവർ, അതേ അവരെ കുറിച്ച് മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, അതിബ്ബാഉൽ ഖുലൂബ്, മനസ്സിന് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരെന്നല്ലേ. പണ്ഡിതന്മാരെ സംബന്ധിച്ച് മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ പരിചയപ്പെടുത്തിയത്, മനസ്സല്ലേ നന്നാകേണ്ടത്, ആ മനസ്സ് നന്നാക്കാൻ അതിന് ഖുർആനല്ലേ മരുന്ന്, ഖുർആനല്ലേ ഓതേണ്ടത്, ഖുർആനല്ലേ പറയേണ്ടത്, ഖുർആനിന്റെ ആശയമല്ലേ പഠിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ സമീപത്ത് ഈ വലിയ ഭയത്തോടുകൂടെ പോയിട്ട് എനിക്ക് പൊതപ്പിട്ട് മൂടണേ, വിറക്കുന്നു, പൊതപ്പിട്ട് മൂടണേ എന്ന് പറഞ്ഞിട്ട് പൊതപ്പിട്ട് മൂടിയിരുന്നു. അവിടെ ഹബീബായ നബി തങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പൊതപ്പിട്ട് മൂടിയവരെ, ആക്ഷേപിക്കാതെ. ഒരാൾ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥ വെച്ചുകൊണ്ട് വിളിക്കുക എന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളിയാണ്. അത് അറബികളെ പതിവാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുമായി എന്തോ ഒരു കാര്യം പറഞ്ഞ് ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അത് സാധാരണയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ആർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു ചരിത്രം കേട്ടാൽ നമുക്കൊരു സമാധാനമാണ്. ചിലപ്പോൾ നമ്മളും ഉണ്ടാവും, ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഇടഞ്ഞ സമയങ്ങളൊക്കെ. അത് ചിലപ്പോൾ 5 മിനിറ്റ് ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും, നീളാൻ പാടില്ല. ചിലർ പിന്നെ ഭാര്യയോട് മിണ്ടാതിരിക്കുക, അത് ഹറാമാണ്. മിണ്ടാതിരിക്കാൻ പാടില്ല, ഭാര്യ ഇങ്ങോട്ട് മിണ്ടാതിരിക്കുക, അതും പാടില്ല, അതും ഹറാമാണ്. പിന്നെ നമ്മൾ ഒരൊറ്റ അമരും അല്ല സ്വീകരിക്കൂല. അല്ലാത്തതൽക്ക് ചെറിയ ഒരു ഇറങ്ങിപ്പോകലും ഒരു കയറി വരലും അതൊക്കെ സാധാരണയാണ്. അലീകൃതിക മോഹലു എന്തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ദേഷ്യം പിടിച്ച് ഇറങ്ങി അങ്ങ് പോയി. ഇറങ്ങിപ്പോയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരുന്നത്. അമ്മോശനാണല്ലോ, അതാണ് റസൂലാണ്, ഉസ്താദുമാണ്, എല്ലാമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഫാത്തിമയോട് അലി എവിടെയായിരുന്നു, അതെന്തോ ഒന്ന് എന്നോട് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയിക്കുന്നതാണ്, എന്തോ ഒന്ന് എന്നോട് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഇറങ്ങി അങ്ങ് പോയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു നോക്കി അങ്ങോട്ട് പോയി. അമ്മച്ചന്മാർ അങ്ങനെയാ വേണ്ടത്, എന്നാ പിന്നെ നടക്കട്ടെ എന്നല്ല വിചാരിക്കണേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു നോക്കി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ പള്ളി കിടക്കുന്നുണ്ട്. അത് ഏകദേശം ആളും അങ്ങനെ തന്നെയാണ്, പുരയിൽ പണിയാൽ പള്ളിയിൽ തന്നെയാണ് നേരെ വരിക, ഉസ്താദിനോട് നേർക്കാൻ പറയുക, ചിലപ്പോൾ പള്ളിയിൽ എത്തിക്കാൻ വരിക, അങ്ങനെയൊക്കെ തന്നെയാണ് ദീനീ ബോധമുള്ള ആളുകൾ ചെയ്യുക. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകേണ്ട സ്ഥലമാണ് പള്ളി. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്കാണ് പോയത്. നബി സല്ലല്ലാഹു നിങ്ങൾ ചെല്ലുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടക്കുന്നുണ്ട്, പള്ളിയിൽ കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളെ പള്ളി പോലെ കാർപ്പറ്റ് വിരിച്ച പള്ളിയല്ല, അന്ന് കാർപ്പറ്റില്ല. നമ്മളെ പള്ളി പോലെ മാർബിൾ വെച്ച പള്ളിയല്ല, നമ്മളെ പള്ളി പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പം പള്ളിക്കൊന്നും നമുക്കൊരു കുഴപ്പമില്ല, മിനാരത്തിനും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല, നമുക്കാ കുഴപ്പം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത്. അതേ ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഖുർആനിലെ വരികളൊക്കെ അവിടെ ബാക്കിയുണ്ടാവും. പക്ഷേ ഖുർആൻ ഓതുന്നവരും ഖുർആൻ പഠിക്കുന്നവരും അതിന്റെ ആശയമനുസരിച്ച് ജീവിക്കുന്നവരും പലപ്പോഴും ഉണ്ടാവില്ല. അതുപോലെ ഇസ്ലാമിൽ നിന്ന് പേര് ബാക്കിയുണ്ടാവും, ഇസ്ലാം ഉണ്ടാവില്ല, ഇസ്ലാം മുസ്ലിം എന്നുള്ള പേരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമുക്ക് 17-ാം തീയതി ഇതിൻ്റെ നേരെ ബേക്കിൽ നിർമ്മാണം നടന്ന് പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. പെയിൻറ്റിങ് നടക്കുന്ന വലിയൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്, നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ ഉദ്ഘാടനം. അന്ന് ഇൻഷാ മഹാനായ കാന്തപുരം ഉസ്താദും അലിബാഫയ്ക്ക് തങ്ങളുമൊക്കെ വരും. വരുന്ന വെള്ളിയാഴ്ച ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് കാണാൻ വേണ്ടി 2 ആഴ്ച മുമ്പ് ഞാനൊരു ദിവസം കയറിപ്പോയി. കയറി അങ്ങ് ചെല്ലുമ്പോൾ ശബ്ദം, ഞാൻ പണി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴിട്ട് ഭയങ്കര ശബ്ദം, ഞാൻ നേരെ അങ്ങ് ചെന്ന് നോക്കുമ്പോണ്ട് ഒരുത്തൻ്റെ കൈ വന്ന് ചോരങ്ങനെ ഒലിക്കുന്നുണ്ട്, വേറൊരുത്തൻ തല്ലിയിട്ട് ഇങ്ങനെ ചോര പൊട്ടിച്ചതാ. അപ്പം നോക്കുമ്പോൾ ആരാ, വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാണ്. അതേ മുസ്ലിമീങ്ങളാണ്, പക്ഷേ രണ്ടും വടക്കേ ഇന്ത്യക്കാരാണ്. ഒരാൾ മറ്റവനെ തല്ലിയിട്ട് കൈ വന്ന് ചോരങ്ങനെ ഇട്ട് നമ്മളെ 1-ാം നമ്പർ ടൈൽസിൻ്റെ മുകളിൽ ചോരയിട്ടിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ നമ്മളെ പണിയൊക്കെ നോക്കുന്ന റഷീദിനോട് പറഞ്ഞ് ഇതെന്താ പരിപാടി എന്ന് വെച്ചു. റഷീദ് പറഞ്ഞ് അവനിപ്പോൾ അടുത്ത് വന്നതാ, മറ്റേ ഈ ആക്രമിക്കപ്പെട്ടവന് നേരത്തെ ഉള്ളതാണ്. അവനോട് ഇനി പണിയെടുക്കണ്ടെന്ന് പറയാൻ, അപ്പം തന്നെ അവനോട് ഇറങ്ങിപ്പോയിക്കോളാം. അങ്ങനെ ഞാൻ പണിയെല്ലാം നോക്കി മോളെല്ലാം കയറി പണിയെല്ലാം കാണിച്ചു കൊടുത്ത് ഇറങ്ങി ഇങ്ങ് വരുമ്പോൾ ഞാൻ കാറിൽ കയറാൻ നോക്കുമ്പോൾ റഷീദ് പറയുന്നത് അത് അവൻ്റെ പണി പോക്കരുത് എന്ന് അടി കിട്ടിയാൾ പറയുന്നുണ്ട്, കിട്ടിയാൾ ജ്യേഷ്ഠനാണ്. അപ്പോൾ നോക്കുമ്പോൾ അനുജൻ ചേട്ടനെയാണ് ഈ തല്ലിയത്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ തീരെ പറ്റൂല, കാരണം ജ്യേഷ്ഠന്മാർ ബാപ്പയുടെ സ്ഥാനത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, ജ്യേഷ്ഠനെ അടിച്ചിട്ടായി ചോര ഒലിപ്പിച്ചത്. അപ്പോൾ അതാ നബി തങ്ങൾ പറഞ്ഞു, ലായ മുഖാമിനൽ ഇസ്ലാമിൽ ലസ്മുഹു, കോടികൾ ഒരുപാടുണ്ട് മുസ്ലിമീങ്ങൾ, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പേരല്ലാതെ അവശേഷിക്കുന്നില്ല. 5 നേരത്തെ നിസ്കാരമുണ്ടോ, ഫാത്തിഹ അറിയോ, ദീനുണ്ടോ, അതേ ജേട്ടന് ജേട്ടൻ്റെ സ്ഥാനം കൊടുക്കുമോ, അനുജൻ അനുജൻ്റെ സ്ഥാനം കൊടുക്കുമോ, ബാപ്പ ഉമ്മയെ അനുസരിക്കുമോ, അതേ ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കുമോ, അതില്ലാതെന്ന് പേരല്ലാതെ അവശേഷിക്കുന്നില്ല. ഖുർആനിൽ നിന്ന് അതിൻ്റെ വരികളല്ലാതെ ശേഷിക്കുന്നില്ല. ഖുർആനിൻ്റെ വരികളുണ്ട്, ഖുർആനനുസരിച്ചുള്ള ജീവിതമില്ല. ഓരോറ്റ കല്യാണം പോലും കയറാൻ കഴിയുന്നില്ല. യുവതികളായ പെൺകുട്ടികൾ മാറുമറക്കാതെ തലമറക്കാതെ ആണുങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് നടക്കുകയാണ്, ഫോട്ടോ എടുപ്പിക്കുകയാണ്, ഫോട്ടോ പിടിക്കുകയാണ്. ഇത് ഇസ്ലാമിന് പറ്റോ? 10 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ വല്ല കല്യാണത്തിലും ഇങ്ങനെ യുവതികളായ സ്ത്രീകൾ ആണുങ്ങളെ കൂടെ ഇങ്ങനെ കലരാറുണ്ടോ? വടക്കേ ഇന്ത്യയിൽ മദ്രസകൾ കുറവാണ്, വയലുകൾ കുറവാണ്, ക്ലാസ്സുകൾ കുറവാണ്.
ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കുറവാണ്. ഞാൻ നമ്മളെ നാട്ടിലെ കഥയാണ് ഞാൻ പറയുന്നത്. അതിനൊന്നും ഒരു കുറവുമില്ല. സർവമല്ലിലും ഉണ്ടല്ലോ വനിതാ ക്ലാസ്, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വയത്, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ പഠനം. പക്ഷേ ഒരു കല്യാണ വീട്ടിൽ കയറിയാൽ ഈ പെൺകുട്ടികൾ കറങ്ങുമ്പോൾ മോളെ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാൻ ഒരു കാരണവനില്ല, ഒരു പള്ളി ഹതീബില്ല, ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തിയുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മിലുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. നബി തങ്ങൾ പറയാണ് ഖുർആനിൽ നിന്ന് അതിന്റെ പേരല്ലാതെ അവശേഷിക്കുന്നില്ല. മസാജിദുഹും ആമിറതുൻ വഹിയ ഖറാബും മിനൽ ഹുദാ, അവരെ പള്ളികളൊക്കെ വലിയ അതാ മിനാരത്തിനൊരു കുറവുമില്ല, മിനാരത്തിനൊരു കുറവുമില്ല. നാദാവൃത്ത വലിയ ജുമാഅത്ത് പള്ളിയില്ലേ, വലിയ വലിയ ഔലിയാക്കൾ അന്ത്യ വിശ്രമം കൊള്ളുന്ന വലിയ പണ്ഡിതന്മാര് ദർസ് നടത്തിയ വലിയ ബഹറുകളായ ആലിമീങ്ങൾ ഇറങ്ങിയ നാദാപുരം ജുമാഅത്ത് പള്ളിയില്ലേ? ഇൻഷാ അല്ലാ, ഞാൻ ദുബായിൽ വെച്ച് നാദാപുരം നന്മ പ്രസംഗിക്കുമ്പോൾ പള്ളിക്കകത്തുള്ള നാല് മഖബറയിലുള്ള മഹാന്മാരെ പേര് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ, എൻ്റെ പ്രസംഗത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെയും പറയും. നാട്ടുകാർക്ക് വേണ്ടി, വെറും ദുബായിലുള്ളവർക്ക് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, വലിയ വലിയ ആലിമീങ്ങളും ആരിഫീകളും ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിക്ക് ഈ പള്ളി പോലുള്ള മിനാരമില്ലല്ലോ. മിനാരം വെക്കല് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ മിനാരുണ്ടാക്കിയ ഞാൻ തന്നെയാണല്ലോ. പക്ഷേ മിനാരങ്ങൾക്ക് കുറവില്ല, അതുപോലെ തന്നെ ഗ്രാനൈറ്റിന് കുറവില്ല, മാർബിളിന് കുറവില്ല, പെയിന്റിന് കുറവില്ല. മസാജിദുഹും ആമിറതുൻ വഹിയ ഖറാബും മിനൽ ഹുദാ, പക്ഷേ അതാ പള്ളികളിൽ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളുകളില്ല, സന്മാർഗത്തിൻ്റെ പ്രവർത്തനങ്ങളില്ല. അങ്ങനെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയാണ് ഉലമാഉഹും ശർറുമന തഹത അദീമിസ്സമാ, ആകാശത്തിൻ്റെ ചുവടെയുള്ളവരിൽ അതാ വലിയ നാശം പിടിച്ചവർ ആ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കുന്നില്ല, മറിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അകലാനും ആവശ്യമുള്ള വാക്കുകൾ പറയുന്നു. അങ്ങനെ നാശം മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിതനതു, അവരിൽ നിന്ന് നാശം തുടങ്ങുന്നു. വഫീഹിം തഊദ്, ആ പണ്ഡിതന്മാരിൽ നാശം തിരിച്ചു ചൊല്ലുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ജീവിതം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. ആ അള്ളാഹുവിലേക്ക് മടങ്ങൽ അവൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ. ഇരിക്കട്ടെ, മഹാനായ അലിയു ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ കണ്ടത് പള്ളിയിൽ കിടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, നബി തങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിലൊക്കെ മണ്ണായിട്ടുണ്ട്. അന്നത്തെ പള്ളി മണ്ണാണ്, നിലം മണ്ണാണ്, മാർബിളില്ല, അതുപോലെ ഗ്രാനൈറ്റില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അലി ഇബ്നു അബീ താലിബ് നിങ്ങളുടെ ശരീരത്തിലൊക്കെ മണ്ണ് വരണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തട്ടിയിട്ട് എഴുന്നേൽക്കൂ, ഓ മണ്ണുകാരാ, മണ്ണ് ശരീരത്തിൽ പെരണ്ടുകൊണ്ട് മണ്ണ് കിടന്ന് ഉറങ്ങിയോണ്ടാ പറഞ്ഞു മണ്ണുകാരാ. ഇത് സ്നേഹത്തിൻ്റെ, അലിവിൻ്റെ മനസ്സ് പിടിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ നിൽക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ട് വിളിക്കുക, അതാണ് അബാതുറാബ് എന്ന് വിളിച്ചത്. അലി റളിയല്ലാഹു അൻഹു എല്ലാ ടെൻഷനും കഴിഞ്ഞു പോയി. അല്ലാഹുവിൻ്റെ റസൂൽ വന്ന് വിളിച്ചില്ലേ, ഇനി എന്ത് ടെൻഷനാ, ഇനി ഫാത്തിമ ബിവിയുടെ എന്ത് പ്രശ്നാ, എല്ലാ ടെൻഷനും കഴിഞ്ഞു പോയി. ഓ സുഹൃത്തുക്കളെ, ഇത് അറബികളുടെ ഒരു സ്വഭാവമാണ്. ഇതേപോലെ വേറൊരു മഹാൻ സുബ്ഹാനല്ലാഹ് ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത്
ഓ ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ എന്ന് പറയും. അതും ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ വിളിക്കുന്ന ഒരു പതിവ് അറബികൾക്കിടയിലുണ്ട്. അതാണ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുമ്പോൾ നബി തങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ട് മൂടിയ നബിയേ, രാത്രിയിൽ എഴുന്നേൽക്കണേ, രാത്രിയിൽ എഴുന്നേൽക്കണേ. അതേ മനസ്സല്ലാഹുവിലേക്ക് തിരിച്ച്, എല്ലാവരും സുഖനിദ്രയിലാണ്ട് കഴിയുന്ന രാത്രിയിൽ അവിടുന്ന് എഴുന്നേൽക്കണേ. ഏത് പ്രശ്നവും പരിഹരിക്കാൻ, ഏതുത്തരവാദിത്ത നിർവഹണത്തിലും റബ്ബിന്റെ സഹായവും സംരക്ഷണവും ലഭിക്കാൻ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. അതാണ് കുമില്ലയിൽ രാത്രി എഴുന്നേൽക്കണേ. എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാലോ എഴുന്നേറ്റ് നിസ്കരിക്കണേ. ഇല്ലാ ഖലീല, കുറഞ്ഞ സമയമൊഴിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ. കുമില്ലയില ഇല്ലാ ഖലീല നിസ്ഫഹു, അതേ കുറഞ്ഞ സമയമൊഴിച്ച് എന്ന് പറഞ്ഞാലോ. അതിന് രണ്ട് നിലക്ക് തഫ്സീർ പറഞ്ഞവരുണ്ട്. എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറഞ്ഞ സമയം നിസ്വഹു, രാത്രിയുടെ പകുതി സമയം എഴുന്നേറ്റ് നിസ്കരിക്കണേ. രാത്രി മൊത്തത്തിലുള്ള സമയത്തിൻ്റെ പകുതി സമയം എഴുന്നേറ്റ് നിസ്കരിക്കണേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓർക്കണം. നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിസ്വഹു, അതെ, അല്ലെങ്കിൽ കുറഞ്ഞ സമയമൊഴിച്ച് എന്ന് പറഞ്ഞാൽ പകുതി സമയമാണ് കുറഞ്ഞ സമയം, ബാക്കി പകുതി മുഴുവനും നിസ്കരിക്കണേ. ഏതായാലും പകുതി സമയം നിസ്കരിക്കണേ. അബിൻകുസു മിൻഹു ഖലീല, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞ സമയം ചുരുക്കിക്കോളൂ. നിങ്ങൾ രാത്രിയുടെ മൂന്നിൽ രണ്ട് നിസ്കരിച്ചോളൂ, മൂന്നിലൊന്ന് വിശ്രമിച്ചോളൂ, മൂന്നിൽ രണ്ട് നിസ്കരിച്ചോളൂ. അതൊരു തഫ്സീറാണ്. അതേ അല്ലെങ്കിലോ, അതേ നിങ്ങൾ ആ വിശ്രമിക്കുന്ന സമയം ചുരുക്കിയാൽ അങ്ങനെയാണ്, അല്ല നിസ്കരിക്കുന്ന സമയം ചുരുക്കിയാലോ മൂന്നിലൊന്ന് നിസ്കരിച്ചോളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചോളൂ. മൂന്നിൽ രണ്ടാക്കണമെന്നില്ല, അതിനേക്കാളും കൂടുതൽ നിസ്കരിച്ചോളൂ. വറത്തിലിൽ ഖുർആന തർതീല, ഉറത്തിലിൽ ഖുർആന തർതീല. എന്താണ് നിസ്കാരത്തിൽ ഡ്യൂട്ടി? ഡ്യൂട്ടി ഖുർആൻ ഓതലാണ്. ഇൻഷാല്ലാ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പാറക്കടവിലെത്തിയിട്ടുണ്ട്. തങ്ങളവറുകൾ എത്തിയാൽ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. ഞാൻ പ്രസംഗം ഇന്ന് നീട്ടാൻ എൻ്റെ ഉദ്ദേശിച്ചിട്ടല്ല. വറത്തിലിൽ ഖുർആന തർതീല, ഓ നബിയേ, ഖുർആൻ അതേ സാവധാനത്തിൽ ഓരോ അക്ഷരങ്ങളും പെറുക്കിയെടുക്കാവുന്ന വിധം, ഓരോ വചനങ്ങളും പെറുക്കിയെടുക്കാവുന്ന വിധം വളരെ സാവധാനത്തോടെ ഓതണേ. എല്ലാ നന്മയുടെയും നിദാനമായ ഖുർആൻ അതോതേണ്ടത്. സുബ്ഹാനല്ലാഹ്. റമദാൻ മാസത്തിലുണ്ട് നല്ല ഒരു കഞ്ഞി, ഉണ്ട് കഞ്ഞി. സുബ്ഹാനല്ലാഹ്, കുടിച്ചാൽ മദ്രാസ് മെയിൽ പോലെ പോകുന്ന ഒരു സീസൺ കഞ്ഞി. അതും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു തറാവീഹിയും. അതിനുണ്ട് ഒരു ഓത്ത്. എന്ത് ഓത്ത്? ഞാനിപ്പറഞ്ഞതുപോലെ അങ്ങ് ഒരോറ്റ ഓത്ത്, ഒന്നും മനസ്സിലാകാത്ത ഓത്ത്. അങ്ങനെയല്ല ഓതേണ്ടത്. ഓത്ത് കുറച്ചുകൂടു, എന്നാലും തിരക്കുകളില്ല. ഓതുന്നത് വറത്തിലിൽ ഖുർആന തർതീല. ശരിക്കും അക്ഷരവും വാചകവും വേർതിരിച്ചറിയുന്ന വിധം ഓരോ വചനങ്ങളും ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്ക് ചിന്തിക്കുന്ന വിധം, ചിന്തിക്കാൻ കഴിയുന്ന വിധം വളരെ ക്രമീകരിച്ചുകൊണ്ട് ഖുർആനോദണേ നബിയേ. വറത്തിലിൽ ഖുർആന തർതീല.
നല്ല സ്ഫുടമായ ഓത്ത്, ഓരോ വാചകങ്ങളും മനസ്സിലാകുന്ന ഓത്ത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഓതണം, അങ്ങനെ ഓതണം. നമ്മുടെ ഈ പള്ളിയിൽ ഇൻഷാല്ലാ അടുത്ത റമദാനിൽ നല്ല ഒരു ഹാഫിനെ നിശ്ചയിച്ച് തറാവീഹ് നല്ല ഖിറാഅത്തും, അതിൻ്റെ പുറമെ നല്ല ചൂടുണ്ടാവും റമദാനിൽ, എ സിയും കൂടി വെച്ച്, എന്നിട്ട് ആളുകൾക്ക് ഖുശുഉവിനൊന്നും ഭംഗം വരാതെ ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഓ സഹോദരന്മാരെ, ഖുർആൻ ഓതുമ്പോൾ ചിന്തിച്ചു കൊണ്ടോതണം. ഓരോറ്റ ആയത്തോതി നേരം വെളുത്ത ദിവസമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ചാവർത്തിച്ചോതി നേരം വെളുത്ത ദിനങ്ങളുണ്ട്. വെറുതെയല്ല, സുബ്ഹാനല്ലാഹ്, ഖുർആൻ ചിന്തിച്ചു കൊണ്ടോതണം. എപ്പോഴോതുമ്പോഴും അങ്ങനെയാണ് ഓതേണ്ടത്. നമ്മൾ ആകെ ബാപ്പാന്റെ പേരൊരു യാസീൻ ഓതുന്നു, ആ യാസീനും നമ്മൾ ചടപടാന്ന് പറഞ്ഞ് ഓതി തീർക്കുന്നു, അങ്ങനെയല്ല ഓതേണ്ടത്. നല്ല വൃത്തിയിൽ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ. ഇങ്ങനെ നമ്മൾ ഓതൽ എപ്പോഴാ? സുബ്ഹാനല്ലാഹ്, എനിക്ക് ഓർമ്മയുണ്ട്, പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി സ്റ്റേജും വന്ന് ഖുർആൻ നല്ല ഈണത്തിൽ ഇങ്ങനെ ഓതുകയാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നെ തിരിഞ്ഞോ നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ അവൻ വലിയ ഓത്തുകാരനാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഓത്തിന് നമ്മൾ നല്ല ഭംഗിയിലോതും. ബാപ്പാൻ്റെ പേരിൽ യാസീൻ ഓതുമ്പോഴോ അസീനുൽ ഖുർആൻ ഹക്കീമിൻ കൽമിൻ മുർസലീൻ തന്നെ ഓതും. അങ്ങനെയല്ല ഓതേണ്ടത്. ഓതുമ്പോൾ ആ സൂറത്തിൻ്റെ ആയത്തിൻ്റെ അക്ഷരങ്ങളും വാചകങ്ങളും ശരിക്ക് വടിവത്ത നിലക്ക് അങ്ങനെ ഓതണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിനോട് അദബ് കേടുവരുത്താൻ പാടില്ല. ഇൻഷാല്ലാ ഖുർആനിൻ്റെ അദബുകളും ഓതുമ്പോൾ ചിന്തിക്കേണ്ട ചില അദബുകളൊക്കെ നാളെ ഞാൻ വിശദമായി പറയാം. വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ ഓതി നിസ്കരിക്കണം. രാത്രി വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. ഈ നിസ്കാരം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു, കൂടെയുള്ളവർക്കും നിർബന്ധമായിരുന്നു എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. രാത്രിയത്തെ ഈ നിസ്കാരം നിർബന്ധമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഖിയാമൽ ലൈലി കാന ഫരീളത്തൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് രാത്രിയത്തെ ഈ നിസ്കാരം നിർബന്ധമായിരുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെയുള്ള സഹാബത്തിനും നിർബന്ധമായിരുന്നു. അങ്ങനെ അവർ നിസ്കരിച്ചു. ആ നിസ്കാരം നിർവഹിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിർബന്ധം ക്യാൻസൽ ചെയ്ത് പിന്നീട് സുന്നത്തായി നിലനിർത്തി. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ അഞ്ചു നേരത്തെ നിസ്കാരം വന്നപ്പോൾ ഈ നിർബന്ധം ക്യാൻസലാക്കി അത് സുന്നത്തായി നിലനിർത്തി എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ശരി, ഇത്രയും നീണ്ട സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളും സഹാബത്തും എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചു, മാസങ്ങളോളം നിസ്കരിച്ചു. കാരണം എന്താണ്? വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ. ഈ ഉത്തരവാദിത്വം നിർവഹിച്ച് കഠിന ശത്രുക്കളായ അബൂജഹലാണ് അപ്പുറമുള്ളത്, അബൂലഹബാണ് ഇപ്പുറമുള്ളത്, ഉത്ബത്തും ശൈബത്തുമാണുള്ളത്. കിട്ടിയാൽ വക വരുത്തണമെന്ന് മനസ്സിലാക്കുന്ന ഇത്തരം ശത്രുക്കളാണ് അവിടെ ബഹുഭൂരിപക്ഷവുമുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലെയല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവർ. എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യം വേണമെന്നും ഭരണഘടന അനുസരിച്ച് ഇന്ത്യ നീങ്ങണമെന്നും എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്നും വിശ്വസിക്കുന്നവരും അതിനു വേണ്ടി ശബ്ദിക്കുന്നവരുമാണ് ഇന്ത്യ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം അമുസ്ലിമീങ്ങളും. അതേസമയത്ത് മക്കയിൽ അങ്ങനെയല്ല. നബിതങ്ങളെ എങ്ങനെയുണ്ട് വകവരുത്താൻ, നബിതങ്ങളെ അനുയായികളെ എങ്ങനെയുണ്ട് ദ്രോഹിക്കാൻ എന്ന് ചിന്തിക്കുന്ന വളരെ കഠിന ശത്രുക്കളാണ് മുസ്ലിമീങ്ങളോ വളരെ കുറച്ചാണ്.
ഖുർആൻ ഓതുന്നത് കേട്ടാൽ അവർ ഇരമ്പിയെത്തും, അതേ വല്ലാതെ ആക്രമിക്കും. എന്തിനധികം പറയണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാ ശരീഫ് അത് പാപ്പ നിർമ്മിച്ച ഭവനമാണ്. അതിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഓടി വന്നില്ലേ ഒരു ശത്രു, കഴുത്തില് മുണ്ടിട്ടു, രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കുകയാണ്. ആ പ്രയാസത്തിൽ നബി തങ്ങളെ ശ്വാസം മുട്ടുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഓടി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നു, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളൊരു വ്യക്തിയെ കൊല്ലുകയാണോ? സുബ്ഹാനല്ലാഹ്. എന്റെ മുസ്ലിമീങ്ങൾ ഇവിടെ ചിന്തിക്കണേ, അള്ളാഹുവാണ് റബ്ബ് എന്നത് മക്കയിലെ കഠിന ശത്രുക്കളായ മുശ്രിക്കുകൾ സമ്മതിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഈ നാദാപുരത്ത് ഗണ്ണന പ്രസംഗം നടത്തിയിട്ട് ഞാനതിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ. നബി തങ്ങളുടെ കഴുത്തി പിഞ്ഞരിച്ച് കൊല്ലാൻ നോക്കിയ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ, അല്ലയാണ് റബ്ബെന്ന് പറഞ്ഞതല്ലേ മുഹമ്മദ് നബി ചെയ്ത തെറ്റ്, അതിന് കൊല്ലുകയാണോ? പിന്നെ മുശ്രിക്കീങ്ങൾ റബ്ബാണെന്ന് സമ്മതിച്ചിരുന്നുവെന്ന് പറഞ്ഞിട്ട് വിവാദം സൃഷ്ടിച്ച് ഈ മുസ്ലിമീങ്ങൾ ഭിന്നിപ്പിക്കേണ്ടതുണ്ടോ? അത് നന്മയുടെ ആശയത്തിനെതിരാണ്, ഭിന്നിപ്പിക്കൽ തിന്മയുടെ ആശയമാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ സഹാബത്തിനും നബിതങ്ങൾക്കും അള്ളാഹു നിർദ്ദേശം നൽകുന്നു. അതാണ് ഖുമില്ലൈല എന്ന് പറഞ്ഞ നിസ്കാരം. മഹാനായ ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ വളരെ പ്രധാനപ്പെട്ട അംഗവും മൈദീൻ അക്കാദമിയുടെ ചെയർമാനും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും അറിയപ്പെടുന്ന പണ്ഡിതനും മഹാൻ സയ്യിദുമായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തങ്ങൾ വന്നാൽ ഞാൻ പ്രസംഗം നിർത്തും എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തരാൻ വേണ്ടി ഞാൻ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചപ്പോൾ വളരെയേറെ തിരക്കിനിടയിലും ഇവിടെ തീരുന്നതിന് മുമ്പ് വന്ന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് ദുആ ചെയ്തു തരുമെന്നും എന്നോട് പറയുകയും അതനുസരിച്ച് ഇവിടെ അൽഹംദുലില്ലാഹ് തങ്ങളവറുകൾ എത്തിച്ചേരുകയും ചെയ്തു. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും എല്ലാം ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം നാളെ പറയും. ഞാൻ നേരത്തെ നാദാപുരം നന്മ എന്ന കൂട്ടായ്മയുടെ കീഴിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ആത്മീയമായി ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ സമുദായത്തിന് നൽകേണ്ടതുണ്ട്, നിങ്ങളിൽ നിന്നെല്ലാം ഞാനും കേട്ട് പഠിക്കേണ്ടതുണ്ട്, എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആത്മീയമായ ചൈതന്യവും ആത്മീയമായ മാറ്റവും നൽകുമാറാകട്ടെ. ഞാനൊരു മാസമായ നബിയൊന്നുമല്ല, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകും. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ മഹദായ ഫദൽ കൊണ്ട് സർവ്വ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കി തരട്ടെ. നമ്മളൊരൽപ്പവും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് നല്ല സദുദ്ദേശപൂർവം നമ്മളെല്ലാ മതക്കാരോടും സൗഹാർദ്ദം പുലർത്തി വർഗീയതയില്ലാതെ അതുപോലെ ഭീകരതയില്ലാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മുൻഗാമികളായ
നമ്മുടെ നാദാപുരത്ത് കഴിഞ്ഞു പോയ മഹാപണ്ഡിതന്മാരും സാലിഹീങ്ങളും ജീവിച്ച വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും ഉറച്ചു നിന്ന് അവരെപ്പോലെ നമ്മളും മഹാന്മാരായി ജീവിക്കാനൊരുങ്ങിയാൽ എല്ലാ രാജ്യത്തും അള്ളാഹു തന്നെ സമാധാനം തരും. യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിൻ്റെ അധികാരം വളരെ വലുതാണ്. ആരും ഭയപ്പെടേണ്ടതില്ല. ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മൂസാ നബിക്ക് ശമ്പളം കൊടുത്തതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മാക്ക് ശമ്പളം കൊടുപ്പിച്ച് മൂസാ നബി സാലിമിൻ്റെ ഉമ്മക്ക് മുല കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മാക്ക് ശമ്പളം കൊടുത്ത് ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർത്തി അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പാക്കിയ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന നല്ല ബോധം നമുക്കുണ്ടാകണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഇൻഷാല്ലാ. അതുമായി അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇൻഷാല്ലാ ഞാൻ നാളെ മുതൽക്ക് പറയും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ, നമുക്ക് നമ്മൾ സാധാരണ ഈ 10 മണിക്ക് വയത് അവസാനിപ്പിക്കുന്നതാണ്, ഇന്നും അങ്ങനെ തന്നെ അവസാനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. തങ്ങളവറുകൾ ബർക്കത്തിന് വേണ്ടി 2 വാക്ക് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തു തരും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ. തങ്ങളവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.